ഞാൻ അനുഭവിച്ചു എന്ന് വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി മൂന്ന് ഹല്ലേലൂയ പറയാമല്ലോ. ഒരിക്കൽ കൂടെ ആത്മാവിന്റെ നിറവോടെ വലിയവനായ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നാലാമത്തെ പകൽക്കാല വേളയിലും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊരുമിച്ച് കൂടി വരുവാൻ ഈ പ്രഭാത സമയത്തും ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കി തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. പൂർണ്ണമായും ഭാഗികമായി ഉപസിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്തും ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും പുതിയ ശക്തിയാലും പുതിയ ബലത്താലും ദൈവം നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ബഹുമാനീയ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ നമ്മുടെ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ കെ കെ ജോസഫ്, സദസ്സിൽ ആയിരിക്കുന്ന പി എം ജി പ്രസ്ഥാനത്തിൻ്റെ അനുഗ്രഹീതരായ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ, വിദൂരത്തുനിന്നും ചാരത്തുനിന്നൊക്കെയും നമ്മുടെ മധ്യയെ ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, വിശേഷിയാൽ കർത്താവിൻ്റെ ദൂതുമായി നമ്മുടെ മധ്യയെ കർത്താവ് അയച്ചിരിക്കുന്ന ബഹുമാനീയ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സാം ജോൺ തിരുവല്ല, മറ്റെല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തു യേശുവിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. നാം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരുന്ന നിമിഷം മുതൽ ഈ കഴിഞ്ഞ രാത്രിയിലും ഈ പകൽക്കാലം പോലും കർത്താവ് നമുക്ക് ശക്തിയും ബലവും നൽകുകയും തൻ്റെ ഭൃത്യന്മാരിലൂടെ നമുക്ക് ആവശ്യമായ സ്വർഗീയ ഭോജനം നൽകി നമ്മെ ബലത്തോടെ നിർത്തുവാനിടയായി തീർന്നു. പ്രൈസല്ലോ. കഴിഞ്ഞ പകലും രാത്രിയും നാം ശ്രവിച്ചതുപോലെ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച്, പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച്, പ്രാർത്ഥനയുടെ പ്രാധാന്യതയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുവാൻ കർത്താവ് സഹായിച്ചു. പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് മുൻപിൽ ദൈവം മൗനമായിട്ടിരുന്നില്ല. ഈ ലോകത്തിൻ്റെതായ ഭരണ നേതാക്കൾ ഏതെല്ലാം തലത്തിൽ പൂട്ടുകൾ ഒരുക്കിയാലും ചെങ്ങലകൾ ഒരുക്കിയാലും തടവറകൾ ഒരുക്കിയാലും പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് അതൊരു വിഷയമല്ല. ദൈവം അത് തുറക്കുക തന്നെ ചെയ്യും. പ്രൈസല്ലോ. പ്രാർത്ഥിച്ച ദൈവസഭയ്ക്ക് മുൻപിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വെളിപ്പെടുത്തേണ്ട ദൈവിക വിടുതൽ പ്രത്യക്ഷത്തിൽ ദൈവം വെളിപ്പെടുത്തി. ലോകം ഒരു ദൈവ വൈതലിനെ കുറിച്ച് ചിന്തിക്കുന്ന ഇങ്ങനെയാ, ഒരിക്കലും മുന്നേറരുത്, ആത്മീക ഭൗമിക നന്മകൾ പ്രാപിക്കരുത്. എന്നാൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതിനപ്പുറമാണ്. അതിനി ലോകത്തിന്റെ ഏത് ശക്തികൾ വിചാരിച്ചാലും അതിനെ തടയുവാൻ കഴിയത്തില്ല. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ വൈദ്യന് വേണ്ടി ദൈവം അയക്കുന്ന വിടിനെ ലോകത്തിന്റെ ഒരു ശക്തിക്കും ലോകത്തിന്റെ ഒരു വ്യക്തിക്കും തടയുവാൻ കഴിയത്തില്ല. അത്രമാത്രം ശക്തമോ ദൈവം അയക്കുന്ന വിടുതൽ. ഈ ദിവസങ്ങളിൽ ആ ദൈവിക വിടുതൽ അനുഭവിക്കുവാൻ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കാം. ഈ പകൽക്കാലവും രാത്രിക്കാലവും കർത്താവ് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് തൻ്റെ ശ്രേഷ്ഠദാസനെ നമ്മുടെ മധ്യയെ കർത്താവ് അയച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയായിരിക്കുന്നത് അനുഗ്രഹീതനായ ഈ കാലഘട്ടത്തിൽ കർത്താവ് ശക്തിയോട് ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹീതനായൊരു ദൈവദാസനാണ് പാസ്റ്റർ സാം ജോൺ തിരുവല്ല. ദൈവദാസനെ ഓർത്ത് സ്തുതിക്കുന്നു, ദൈവസഭയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ ആയിരിക്കാം. കർത്താവെ, എനിക്ക് അങ്ങിൽ നിന്ന് പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം ഇടയാക്കണമേ. രണ്ട്, വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ. ഇന്ന് പകൽക്കാലം അങ്ങയുടെ കരത്തിൻ്റെ സ്പർശനമൊന്ന് അനുഭവിപ്പാൻ എന്നെ നീ ഇടയാക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആഗ്രഹിക്കുന്ന ആത്മാവിനെ നിശ്ചയമായും ദൈവം തൃപ്തിപ്പെടുത്തും. ഇന്ന് പകൽക്കാലം ഒരു വലിയ ആഗ്രഹത്തോടെ എനിക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കണം, ഒരു വലിയ ആഗ്രഹത്തോടെ ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കാം. അതിന് കർത്താവ് സഹായിക്കും. തുറന്നുള്ള നിമിഷങ്ങളിൽ ദൈവജന ശുശ്രൂഷയ്ക്കായി അവസരമൊരുക്കുന്നു ബഹുമാനിയ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ. അതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന 21 days ഫാസ്റ്റിംഗ് പ്രെയറിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ദൂതുമായിട്ട് ഇവിടെ നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്ന് അധ്വാനിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ, ഈ സഭയുടെ ശുശ്രൂഷകൻ കുടുംബം, വേദിയിലായിരിക്കുന്ന ഇവിടെ ആയിരിക്കുന്ന എല്ലാ കർത്തുദാസന്മാർ,
എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ 11-ാം മാസം 6-ാം തീയതി പകൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. ഞാൻ ഈ ഹോളിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ ദൈവാത്മാവിൻ്റെ ചലനങ്ങൾ ഇവിടെ വെളിപ്പെടുന്നത് വെളിപ്പാടിൽ ഞാൻ കാണുവാനിടയായി. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. ഇന്ന് പകൽ നാം വന്നതല്ല, ദൈവം നമ്മളെ കൊണ്ടുവന്നതാണ്. ഞാൻ പലയിടത്തും പറയാറുള്ളതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ലോകത്തിൽ നടക്കുമ്പോൾ കഴിഞ്ഞ രാത്രി നാം കിടന്നുറങ്ങി. ഒന്നുകൂടി ഞാൻ ആഴത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഒരു അവയവത്തിന് പോലും കേടുവരാതെ ഇന്ന് പകൽ ഈ ഹോളിനകത്ത് ദൈവം കൊണ്ടുവന്നെങ്കിൽ അല്പസമയം നന്ദിയുള്ള കൃതജ്ഞതയോടെ ഇന്ന് പകൽ എല്ലാവരും കർത്താവിന് സ്തോത്രം കൊടുക്കാം. വേഷമാന വൈഡരാദകൽ ഖനാദി ദൈവശക്തിയുടെ മുൻപിൽ വലിയൊരു അനോയിന്റിങ് ഈ ചർച്ചിനകത്ത് മൂവ് ചെയ്യുന്നു. രക്തസ്രാവക്കാരിക്ക് വേണ്ടി പുറപ്പെട്ട അതേ ദൈവശക്തി ഇന്ന് പകൽ നിനക്കു വേണ്ടി, നീ ഉപവാസത്തോടെ വന്ന വിഷയത്തിനു വേണ്ടി, എല്ലാരും വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് ഹോളി ചലിക്കപ്പെടാൻ തുടങ്ങി. ഈ പ്രാർത്ഥനയിൽ ഇന്ന് പകൽ ചില സ്പെഷ്യൽ ഡെലിവറൻസ് ചില വ്യക്തികളുടെ മേൽ ദൈവം പകരും. ഞാൻ വെളിപ്പാടിന്റെ മണ്ഡലങ്ങളിൽ പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ ആത്മാവല്ലത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുക. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ പോകുക. ഒന്ന് കണ്ണുകളടയ്ക്കാം. ദൈവദാസൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒന്ന് പറ, കർത്താവ് ഇന്ന് പകൽ എന്നെ തൊടണമേ, ഇന്ന് പകൽ എനിക്ക് വേണ്ടി ഇടപെടണമേ. ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഈ ചർച്ചിനകത്തോട്ട് ഇറങ്ങട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വനായ കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള കൃതജ്ഞതയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. ദൈവിക വിടുതലവിടെ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. നല്ല നല്ല പിതാവേ, എല്ലാവരും വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. തുടർന്ന് ദൈവദാസിനി മീറ്റിങ്ങിന് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ, ഞാൻ ദൈവസിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ വളരെ ശക്തമായി ഹോളി സ്പിരിറ്റ് എന്നെ ഇൻസ്പിറേഷൻ തന്ന ഒരു ദൂത് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. അതിനാധാരമായി ബൈബിള് കൊണ്ടുവന്ന എല്ലാവരും ബൈബിള് തുറക്കണം. ദൈവ വചനത്തിലൂടെ, ദൂതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. എഫേസ്യ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുക. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞാനിവിടെ ഇന്ന് ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളെ വിവേചിക്കും. നിങ്ങൾക്കുള്ള ദൂത് കർത്താവ് തരും. അത് വിശ്വാസത്തോടെ ദൈവജനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ
ദൈവത്തിൻ്റെ വിടുതൽ നടക്കും. ദൈവ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. വചനത്തിൻ്റെ ശക്തി ഈ ആറാം തീയതി പകൽ ഇവിടെ ചലിക്കാൻ പോവാ. എപ്പീസ ലേഖനം 3:14-19 വരെയുള്ള വളരെ ശക്തമായിട്ട് ഈ വിഷയം എടുക്കാൻ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു. അതിനോട് ബന്ധപ്പെട്ട് കർത്താവിന് സംസാരിക്കേണ്ട ദൈവദാസന്മാർ, ദൈവദാസിമാർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്കുള്ള ദൂത ദൈവം തരാൻ പോവുകയാണ്. നമുക്കറിയാം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനമാണ് എപ്പീസ ലേഖനം. 1 എഴുതി, 2 എഴുതി, 3 എഴുതി. 3:14 പുതിയ നിയമസഭയുടെ കാതലായ ഒരു വിഷയമാണ് ദൈവദാസൻ ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഒന്ന് വചനം നമുക്ക് ചിന്തിച്ചിട്ട് പോകാം. നമ്മൾ വായിച്ച 14-19 വരെയുള്ള വാക്യങ്ങൾ, 19 വാക്യം ഒന്നുകൂടൊന്ന് വായിച്ച് നോക്കിക്കുക ബൈബിള്. 10 ആ നിറവിനോളം, പറഞ്ഞാട്ടെ, ആ നിറഞ്ഞ് വരികയും വേണം എന്നും ഉറക്കെ പറ. പ്രാർത്ഥിക്കുന്നു. അപ്പൊ പൗലോസ് ആ വിഷയം ക്ലോസ് ചെയ്തിട്ട് പറയണ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ബൈബിളിലെ എസ്പെഷ്യലി പുതിയ നിയമസഭയോടുള്ള ബന്ധത്തില് അതിപ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മളിപ്പോ വായിച്ചത്. ഏതാ? എഫേസ്യ ലേഖനം 3:14-19 വരെയുള്ള വാക്യങ്ങൾ ബൈബിളിലെ പ്രാർത്ഥനയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകം പഠിക്കുമ്പോൾ ബൈബിൾ സ്കോളേഴ്സിന്റെ അഭിപ്രായത്തിൽ ബൈബിളിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രാർത്ഥനയാണ് ഇപ്പം നമ്മൾ വായിച്ചത്. എത്രാമത്തെ പ്രാർത്ഥനയാണ്? ഉറക്കെ പറഞ്ഞാട്ടെ, രണ്ടാമത്തെ പ്രാർത്ഥന. ഇതിനപ്പുറത്ത് ഒരു 1 പ്രാർത്ഥന കിടപ്പുണ്ട്. ഇത് ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ആ നിലയിൽ ദൂതിനെ ഞാൻ കൊണ്ടുപോകാൻ പോകും. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരി, എങ്ങനെയാണ് കർത്താവ് എനിക്ക് നിയമം തരുന്നത്. ഇത് ബൈബിളിലെ രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. ഇതിനപ്പുറത്ത് 1 പ്രാർത്ഥന കിടപ്പുണ്ട്. ആ പ്രാർത്ഥന നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുക. കാരണം എന്നോട് കർത്താവ് പറയുന്നു, അതിനോട് ബന്ധപ്പെട്ട് ദൈവാത്മാവിന് ഇടപെടേണ്ട ചില വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ പേജ് എൻ്റെ കൂടെ നിങ്ങൾ വരണം. വചനത്തിലൂടെ തന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഈ പേജ് ഒന്ന് അടയാളം ചെയ്യാം. ബൈബിളിലെ 1 പ്രാർത്ഥന അല്പസമയം നമ്മളൊന്ന് പഠിക്കാൻ പോകും. എന്നിട്ട് ഈ 2 പ്രാർത്ഥനയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഏതാണ് ബൈബിളിലെ 1 പ്രാർത്ഥന? വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എല്ലാവരും എടുത്ത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, അതാണ് ബൈബിൾ 26 എടുക്കുക. മത്തായിയുടെ സുവിശേഷം 26:36 വാക്യം വായിക്കാം. മത്തായി 26:36. ദൈവമൊക്കെ ശ്രദ്ധിക്കണം. അല്പസമയം ശാന്തമായിട്ടൊന്ന് വചനം ചിന്തിച്ചിട്ട് നമുക്ക് ആലോചന ഏറ്റെടുക്കാം. ബൈബിളിലെ അതിപ്രധാനമായ 1 പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയാ? ഇങ്ങനെ പറഞ്ഞാൽ പോരെ, എല്ലാവരും ഉറക്കെ പറഞ്ഞാട്ടെ. നമ്മൾ ഒരുമിച്ച് ഒരു പ്രസംഗം കേൾക്കാൻ നിങ്ങൾ ഇരിക്കുമല്ലോ, എൻ്റെ കൂടെ ഇരിക്കും. ഒരുമിച്ചൊരു ആത്മീയ ശുശ്രൂഷ ആയതുകൊണ്ട് ഒരുമിച്ച് നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ബൈബിളിലെ അതിപ്രധാനപ്പെട്ട 1 പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയാ? യേശുവിന്റെ പ്രാർത്ഥന. അവിടെ വായിക്കുന്ന ഇങ്ങനെ 36 വാക്യം തുടങ്ങുന്ന നോക്കിക്കേ. അനന്തരം യേശു അവരുമായി എങ്ങോട്ട് പോയി? ഒലൂമല തോട്ടത്തിന്റെ ചെറിയൊരു ഭാഗം ഗത്സമന. ഗത്സമനയിലേക്ക് യേശു എന്തിനു വേണ്ടി പോകുകയാ? ഈ ചർച്ചിനോടുള്ള ബന്ധത്തില്, ചില കുടുംബങ്ങളോടുള്ള ബന്ധത്തില് ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇതിലൂടെ ഞാനൊരു പ്രെയർ സർക്കിൾ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരാൻ പോകും. എല്ലാവരും ശ്രദ്ധിച്ച് വചനത്തിന് മുമ്പായി ആയിരുന്നു. നമുക്കറിയാം പുരുഷാരത്തിൽ നിന്ന് യേശു എത്ര ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പറഞ്ഞാട്ട്, 3 ശിഷ്യന്മാരാണോ? പുരുഷാരത്തിൽ നിന്ന് മൊത്തത്തിൽ യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12 ശിഷ്യന്മാര്. ഞാൻ ആ സർക്കിള് നിങ്ങളെ പഠിപ്പിക്കാൻ പോകെ ശ്രദ്ധിച്ചിരുന്നോണം. പുരുഷാരത്തിൽ നിന്ന് യേശു 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. പക്ഷെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ 12 പേരെയും എല്ലാത്തടത്തും യേശു കൊണ്ടുപോകത്തില്ല. അതിനകത്തൊരു ഇന്നർ സർക്കിൾ ആരൊക്കെയാ നിങ്ങൾ പറ? പത്രോസ്, കമോൺ, ഉറക്കെ പറഞ്ഞാട്ട്, പത്രോസ്, യാക്കോബ്. ശ്രദ്ധിക്കുക, 12 ശിഷ്യന്മാർ യേശുവിന് ഉണ്ടായിരണക്കെയും എല്ലാവരെയും, 12 മിക്കവാറുമുള്ള ഭാഗങ്ങളിൽ ഒന്നും യേശു കൊണ്ടുപോകത്തില്ല. അതിനകത്തൊരു ഇന്നർ സർക്കിൾ, പത്രോസ്, യാക്കോബ്, അവരെ കൂട്ടിക്കൊണ്ട് 36 വചനം നിങ്ങൾ നോക്കിക്കേ. എന്തിനു വേണ്ടി പോകുകയാ? എന്തിനു വേണ്ടി പോകുകയാ? 37 വാക്യം ഒന്ന് വായിച്ച, മത്തായി 26:37 ശ്രദ്ധിച്ചേ. ആ സെബദി പുത്രന്മാർ ആരൊക്കെയാ? യാക്കോബും
യോഹന്നാനും ഈ മൂന്ന് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഗത്സമന തോട്ടത്തിലേക്ക് യേശു എന്തിനു വേണ്ടി പോയി? എന്റെ ചോദ്യം, ഇവരുടെ കൂടെ ഇരുന്ന് യേശു പ്രാർത്ഥിച്ചോ? ഒന്ന് വചനം നമുക്ക് പഠിക്കാം, 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ശ്രദ്ധിച്ചേ, ഈ മൂന്ന് ശിഷ്യന്മാരെ യേശു എന്തിനു വേണ്ടി കൊണ്ടുപോയതാ? ഓർക്ക പറഞ്ഞാട്ട്, പ്രാർത്ഥിക്കാൻ. അവരോട് പറഞ്ഞു, ആത്മാവ് ഒരുക്കമെങ്കിലും ജഡം എന്താ? എന്നിട്ട് 39-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്, അവരെ പ്രാർത്ഥിക്കാൻ ഇരുത്തിയിട്ട് അല്പം കൂടെ ഒറ്റയ്ക്ക് ഏകനായിട്ട് അല്പം കൂടെ മുന്നോട്ട് ചെന്ന് യേശു ആരുടെ മുമ്പിൽ കവിണു വീണു? പിതാവിന്റെ മുൻപിൽ. ദൈവമൊക്കെ ശ്രദ്ധിക്കുക, അത് ഒന്നാമത്തെ ദൂതെന്ന് പറയുന്നത് യേശുവിന്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രത്യേകത പേഴ്സണൽ പ്രയർ. കർത്താവിന് സ്തോത്രം ചെയ്തേ. ഇന്ന് പകൽ ചില കുടുംബങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂത, വ്യക്തിപരമായ പ്രാർത്ഥന നീ കൂട്ടാൻ തയ്യാറായാൽ, നീ ശ്രമിച്ചിട്ടും നടക്കാത്ത വിടുതൽ ഈ 21 ദിവസത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന് നിനക്കു വേണ്ടി ചെയ്യാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വചന വെളിപ്പാട് ദൂത് പറയുമ്പോൾ ആമേൻ പറഞ്ഞത് ഏറ്റെടുക്കാൻ ദൈവാത്മാവ് ഇന്ന് പകൽ ഇടപെടുക. സുവിശേഷം മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ രാത്രി മുഴുവൻ യേശു മലയിൽ പോയി പിതാവിൻ്റെ കാൽക്കലിരുന്ന് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഈ ചർച്ചിനോട്, ഉപവസിക്കുന്ന അഭിഷക്തന്മാരോട്, ഉപവസിക്കുന്ന ദൈവമക്കോടുള്ള ദൈവത്തിൻ്റെ ദൂത്, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്പം കൂടെ നീ സമയം വേർതിരിച്ചാൽ, ഞാൻ അവിടെ നിന്നൊരു ദൂത് പറയാം, പണം കൊണ്ട് കഴിയാത്തത്, ആൾബലം കൊണ്ട് കഴിയാത്തത്, പ്രാർത്ഥനയുടെ ശക്തിയുടെ മുൻപിൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുമ്പോൾ ഇരിക്കുന്ന സ്ഥലം മറന്ന് ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ട്. ഈ ദൂതനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ചില ശരീരങ്ങളെ ഇന്ന് പക സ്പർശിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടേതായ എല്ലാ കാര്യത്തിനും സമയമുണ്ട്, പക്ഷെ ദൈവം പറയുന്നു അല്പം കൂടെ സമയം വേറിട്ട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാ? അങ്ങനെയുള്ള ചിലരെ ഇന്ന് പക ദൈവാത്മാവ് നോക്കുകയാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥന നല്ലതാ, ദൈവം ആഗ്രഹിക്കുന്ന അതല്ല. നീ ഒറ്റയ്ക്ക് എന്റെ സന്നിധിയിൽ ഇരിക്ക്, നീ വ്യക്തിപരമായിട്ട് എന്റെ കാൽക്കലൊന്ന് ഇരിക്ക്, എനിക്ക് ചിലത് നിനക്ക് വേണ്ടി ചെയ്യാനുണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. അപ്പോൾ യേശുവിന്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താ? ഉറക്കെ പറഞ്ഞാട്ട് എല്ലാവരും, ഉറക്കെ പറഞ്ഞാട്ട്, പേഴ്സണൽ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും വെളിപ്പാടിൽ കാണിക്കുക. എത്ര സമയം നീ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്? ഇന്നു തൊട്ട് സമയം വേർതിരിക്കാൻ ദൈവം പറയുന്നു. ഈ ചർച്ചിനോടുള്ള ദൂത, ദൈവജനത്തോടുള്ള ദൂത, പേഴ്സണൽ പ്രയർ ആലയത്തിൽ കൂട്ടിയാൽ, പേഴ്സണൽ പ്രയർ നിന്റെ ജീവിതത്തിൽ കൂട്ടിയാൽ, ഈ 11-ാം മാസം ചിലത് നീ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാ. ഉറക്ക കർത്താവിന് ഇന്ന് പകൽ സ്തോത്രം ചെയ്തോ. ദൈവാത്മാവ് തരുന്ന ദൂത് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ ഇന്ന് പകൽ കർത്താവ് നിന്നോട് ഇടപെടുകയ. അതിന്റെ ആരംഭം ഇന്ന് പകൽ. ഈ ദൂത് ഇവിടെ ചലിക്കുമ്പോ തന്നെ ദൈവാത്മാവ് വെളിപ്പെടുത്തട്ടെ. ഞാനതിന് പലപ്പോഴും ബൈബിളിൽ നിന്നൊരു എക്സാമ്പിൾ പറയും. ഹല്ലേലൂയ. നമുക്കറിയാം, ജന്മം കൊടുത്ത അമ്മ പറഞ്ഞു എബേസിനെ പറ്റി, ഇവൻ ആരാ? വ്യസനത്തിന്റെ, ഇവൻ കണ്ണുനീരിന്റെ പുത്രന, ഇങ്ങനൊരു സന്തതി എനിക്ക് ഉണ്ടായാലെന്നു. പക്ഷെ എബേസ് പറഞ്ഞു, കർത്താവ് എൻ്റെ അമ്മ എന്നെ പറയുന്നു, നീ എൻ്റെ കൂടെ ഇരിക്കണം, നീ എൻ്റെ കൈക്കു പിടിക്കണം, നീ എൻ്റെ അതിര് വിശ്വാസം വായിക്കുമ്പോൾ കാണാം, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന്. ദൂത് പറയാം, ഞാനും നിങ്ങൾ എബേസ് അല്ല, അവൻ്റെ സ്വന്തം മക്കളാ. അതുകൊണ്ട് വെറുതെ ഹോളിനകത്ത് വന്ന് ഉറക്കം തൂങ്ങി കോട്ടുമായിട്ടിരിക്കാതെ വാ തുറന്ന് ദൈവത്തോട് കാര്യം പറ. വാ തുറന്ന് ദൈവത്തോട് കാര്യം പറ. അടുത്തിരിക്കുന്ന വ്യക്തിയെ നീ നോക്കരുത്, പ്രസംഗിക്കുന്ന വ്യക്തിയെ നീ നോക്കരുത്. ഇന്ന് പകൽ ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ വാ തുറന്ന് കാര്യം പറ. വ്യക്തിപരമായി പ്രാർത്ഥന കൂട്ട്.
അതാ ദൈവത്തിന്റെ ദൂത് എന്ന് പകൽ. ഈ ദൂത് ചിലരെ തൊടുന്നുണ്ടെന്ന് പകൽ. ഹോളി സ്പിരിറ്റ്, എന്നെ നോക്കിക്കേ, കൈവയ്ക്കേ. ഹോളി സ്പിരിറ്റ്, സ്റ്റിൽ ദ പവർ ഓഫ് ദ ലോർഡ്. ഒരു നിയോഗം ദൈവം നിന്റെ മേൽ ഇടുക. ദൈവത്തിന് നിന്നെ വേണം, മനസ്സുണ്ടോ? ദൈവത്തിന് നിന്നെ വേണം. ദൈവത്തിന് ചില പദ്ധതി നിന്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. ഞാൻ കാണുന്നൊരു വെളിപ്പാട് പറഞ്ഞ് മനസ്സിലാവുന്നല്ലോ. മൂന്ന് ദിവസമായി അപ്പനായ കീശിൻ്റെ കഴുത ആര് തേടിപ്പോയി? ശൗല്. തിരിച്ചു വന്നപ്പോൾ മൂന്നടയാളം, ദൂതാ, മൂന്നടയാളം കൊടുത്ത് അവനെ ആളുമാറ്റി വിട്ടതുപോലെ ദൈവത്തിന് നിന്നെ ആളുമാറ്റാൻ പ്ലാനുണ്ട്. ഇന്ന് പകൽ മുട്ടുമടക്കിക്കോ, മുട്ടുമടക്കിക്കോ. എൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് സമർപ്പിച്ച് താ. എനിക്ക് നിന്നെ പണിയാനുണ്ടെന്ന് പ്രിയ മകനോട് ഇന്ന് പകൽ എൻ്റെ ദാസനിലൂടെ വചന വെളിപ്പാടിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. പാപത്തോട് കൂട്ടി നിൽക്കുന്ന വ്യക്തിയല്ല, പാപത്തിനെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാക്കി ഈ തലമുറയിൽ ദൈവത്തിന് നിന്നെ മാറ്റാൻ പ്ലാനുണ്ട്. ഏൽപ്പിച്ചു കൊടുത്തോ. കർത്താവിന്റെ കരം നിന്റെ ശരീരത്തിൽ ഇറങ്ങുക. നീ വരച്ചു വെച്ച ഗ്രാഫ് ദൈവം പൊളിക്കും, നിന്റെ ബുദ്ധി ദൈവം പൊളിക്കും. ദൈവത്തിന് നിന്നെ വേണം. വിട്ടുകൊടുക്കുന്നു പകൽ, ഫുള്ളായിട്ട് നിന്നെ തന്നെ സമർപ്പിക്ക്. യെശയ്യാവ് എന്താ പറഞ്ഞത്? കർത്താവ് ഞങ്ങൾ കളിമണ്ണ്, നീ ഞങ്ങളുടെ മെനയുന്നവന്. കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രിയ മകനെ നീ വിട്ടുകൊടുക്ക്. നിന്റെ ജീവിതത്തെ പറ്റി ദൈവത്തിന് ചില പ്ലാൻ ഉണ്ട്. ബാലിന് മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു 7000 പേരുടെ കൂട്ടത്തിൽ ഈ തലമുറയിൽ പാപത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാതെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. ആര് പറഞ്ഞു വഴി തുറക്കത്തില്ലെന്ന്? ഒരു വെളിപ്പാട് ദൈവം എനിക്ക് തരുന്നു. താഴ്വരയിൽ നിന്ന മോശെ ദൈവം എങ്ങോട്ട് വിളിച്ചു? കേറി വരാൻ പറഞ്ഞു. 40 ദിവസം ദൈവത്തോട് കൂടെ ഇരുന്നു. അവിടെ രണ്ട് ദൂതമുണ്ട്. ഒന്ന് ഇരുന്നതേ ഉള്ളു മോശ. മോശ പോലും അറിയാതെ ദൈവം പലക ചെത്തി കൊടുത്തു. രണ്ട്, മോശ പോലും അറിയാതെ ദൈവം നേരിട്ട് എഴുതി കൊടുത്തു. ആരോടോ ദൂത് പറയും, ഇരുന്നാൽ നീ പോലും അറിയാത്തത് ഒരിക്കൽ കൈക്കൊണ്ട് തരത്തക്ക വണ്ണം. വാ, തുറന്നു പ്രാർത്ഥിക്കുന്നു പകൽ. അപ്പൊ യേശുവിന്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞാട്ടെ, പേഴ്സണൽ. എത്ര സമയം പ്രാർത്ഥിച്ചു? ഞാൻ മൂന്ന് ടൈമിംഗ് എടുക്കാൻ പോവാ. ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ടാന്നല്ലേ മൂന്ന് ടൈമിംഗ്. നമ്പർ 1, മർക്കോസിന്റെ സുവിശേഷം 1:35. മർക്കോസിന്റെ സുവിശേഷം 1:35. യേശു ഒരു ദിവസം വ്യക്തിപരമായി പ്രാർത്ഥിച്ച 1 ടൈം എല്ലാവരും കണ്ടോ? വചനം എന്നെ നോക്കല്ലോ, ബൈബിൾ നോക്കണം. മർക്കോസ് 1:35 എങ്ങനെ വായിച്ചത്? അധികാലത്ത് ആര് പ്രാർത്ഥിച്ചു? ഏർലി മോർണിംഗ് ആര് പ്രാർത്ഥിച്ചു? കൈവൊക്കിപ്പിക്കുന്നില്ല. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിരുന്ന് വേളം വെച്ചിട്ട് കാര്യമില്ല. വീടിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചിട്ടാണോ വന്നത്? കൈവെക്കണ്ട, ദൈവാത്മാവ് കാണുക. യേശു, ഓ ഹല്ലേലൂയ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ.
അപ്പൊ കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രത്യേകത പേഴ്സണൽ പ്രയർ. ഒരു ദിവസം പേഴ്സണലായിട്ട് യേശു ഒന്നാമത് പ്രാർത്ഥിച്ച ടൈം എപ്പോഴാ? ഓർക്കപ്പെട. സഹോദരങ്ങളെ, ജീവൻ പോകുന്നതിന് മുമ്പ് ഒരു ദൈവപ്രവൃത്തി നീ ആഗ്രഹിക്കുന്നെങ്കിൽ അധികാലത്ത് നീ മുട്ടുമടക്കണം. സ്തോത്രം ചെയ്യ. കർത്താവ് ചലിക്കപ്പെടാൻ പോവുക. ഈ പ്രാർത്ഥനയിൽ ചിലത് ചലിക്കാൻ പോവുക. അധികാലത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനം ഇതിനകത്തു നിന്ന് എഴുന്നേക്കട്ടെ. അവിടെ എന്നൊരു ദൂത് പറയാം, നിന്റെ അപ്പന് ചെയ്യാൻ പറ്റാത്തത്, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്തത്, മക്കൾക്ക് ചെയ്തു തരാൻ പറ്റാത്തത് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ചെയ്തു തരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ഇന്ന് പകൽ. അപ്പൊ യേശു പ്രാർത്ഥിച്ച ഒന്നാമത്തെ ടൈം ഏതാ? അപ്പൊ ഇന്നു തൊട്ട് പ്രസംഗം കേട്ട് കൈയടിച്ചു പോയിട്ട് കാര്യമില്ല, ജീവിതത്തിലോട്ട് അത് ഏറ്റെടുക്കണം. അധികാലത്ത് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാ? ദൂത് എഴുതി കിട്ടോ? 11:30 ഞാൻ ഡേറ്റ് ഇട്ട് പറയാം, 11:06 ഇന്ന് പകൽ 12:19 ഉടമന ഹത്തരാധികാന 30 നീ ആഗ്രഹിക്കുന്ന വിടുത കൂടാരത്തിൽ നടക്കും. പ്രാർത്ഥനയുടെ ശക്തി ഉയരട്ടെ. ഓ, അപ്പൊ യേശു പ്രാർത്ഥിച്ച ഒന്നാമത്തെ ടൈം പറ. രണ്ട് യേശു പ്രാർത്ഥിച്ച ടൈം. മത്തായിയുടെ സുവിശേഷം, എല്ലാവരും വചനം ശ്രദ്ധിക്കണം, വചനത്തിലൂടെ തന്നെ നമുക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 14:23 എന്ന് വായിച്ച്, മത്തായി 14:23. ആ, എത്ര മണിയായി? ഈവനിങ് ആയി. അപ്പൊ രണ്ട് യേശു പ്രാർത്ഥിച്ച ടൈം ഒന്ന് പറ. ഉറക്കെ പറ, വൈകുന്നേര സമയത്ത് നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന ഉയരണം. ഞാൻ ഞങ്ങളുടെ ഇറച്ചിൽ എവിടെ പോയാലും പറയാം, വൈകുന്നേരത്ത് ടി വി ഓൺ വെച്ച് അതുകൂതും കാണുന്നതല്ല, പ്രാർത്ഥനയുടെ ശക്തി നിന്റെ വീട്ടിൽ ഉയരണം. വൈകുന്നേരത്ത് സീരിയൽ കാണുന്നതല്ല, സിനിമ കാണുന്നതല്ല, പ്രാർത്ഥനയുടെ ശക്തി നിന്റെ വീട്ടിൽ ഉയരാൻ ദൈവാത്മാവ് സംസാരിക്കുന്നു. ഈ ദൂത്, ഞാൻ ഈ പറഞ്ഞു തരുന്ന വചനം കർത്താവ് എനിക്ക് തന്ന ദൂത, ഇത് നിങ്ങൾ കണ്ണുമടച്ച് ഏറ്റെടുത്ത് അനുസരിച്ചാൽ മതി. ആരുടെയും കാല് പിടിക്കണ്ട, കുറുക്കു പിടിക്ക് തടണ്ട, സ്പോട്ടിൽ വിടുന്ന നടക്കാൻ പോവാ. ഈ ആശീർവാദം പറഞ്ഞതിന് മുമ്പേ ചിലത് ഇവിടെ സംഭവിക്കും, ദൂത ഏറ്റെടുത്തോ. അപ്പൊ യേശു രണ്ടാമത് പ്രാർത്ഥിച്ച ടൈം നിങ്ങളൊന്ന് പറ. മനസ്സുണ്ടോ? മനസ്സുണ്ടോ എന്നാ കർത്താവ് ചോദിക്കുന്നത്. മനസ്സുണ്ടെങ്കിൽ നീ വിടുതൽ കാണും. അപ്പൊ വൈകുന്നേര സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥന കൂട്ടണം. ഇവിടെ ഇരിക്കുന്ന പലർക്കും അതില്ലെന്നാ, ചിലർക്കില്ലെന്നാ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നത്. വൈകുന്നേരത്ത് പ്രാർത്ഥിക്കാൻ സമയമില്ലല്ലോ. പക്ഷെ ഇന്നു മുതൽ തിരിയണം. ഞാൻ അടുത്ത ഭാഗത്തോട്ട് വരുന്നുണ്ട്, അപ്പോൾ കുറെ കൂടെ പഠിക്കാം നമുക്ക്. തിരിയണം, ഒരു ചേഞ്ച് ഉണ്ടാകണം. ഉപവാസം എന്ന് പറയുന്നത് പട്ടിണി ഇരിക്കുകയല്ല, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതാ. വൈകുന്നേരത്തുള്ള പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ കൂട്ടണം. ആരുണ്ട്? ഒറ്റ വ്യക്തി മതി ഏറ്റെടുക്കാൻ, അവർക്ക് വേണ്ടി കർത്താവ് ചലിക്കും. ഞാൻ പുൽപ്പിട്ടി നിൽക്കുമ്പോൾ വിടുത കണ്ടോണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ യേശു ഒരു ദിവസം രണ്ടാമത് പ്രാർത്ഥിച്ച ടൈം ഏതാ? മൂന്ന്, ലൂക്കോസിന്റെ സുവിശേഷം വേഗത്തിലെടുത്തേ, നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 6:12 വായിക്കാം. ലൂക്കോസ് 6:12. വായിച്ചപ്പോഴാ മനസ്സിലായി, എപ്പോഴാ? കണ്ടോ എല്ലാരും, ലൂക്കോസ് 6:12 വചനത്തിലൂടെ തന്നെ നമ്മൾ ചിന്തിക്കുക. മൂന്ന്, യേശു പ്രാർത്ഥിച്ച ടൈം ഏതാ? രാത്രി. രാത്രി സമയം പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഈ ചർച്ചിനോടുള്ള ദൂത, പ്രാർത്ഥന കൂട്ട്. യിരമ്യാവ് പറഞ്ഞത് രാത്രിയിൽ യാമാരംഭത്തിൽ എന്ത് ചെയ്യണം? ദൈവാത്മാവ് ഞാൻ തൊടുന്നില്ലെന്നേ ഉള്ളൂ, ദൂത് തൊടുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തെ തൊട്ട് ദൂത് പറയുക, രാത്രി നീ പ്രാർത്ഥിക്കണം. അർദ്ധരാത്രി വരെ ശിംശോൻ അനങ്ങാതെ കടന്നു, ഗസീരെല്ലാം കൂടെ വളഞ്ഞു കയറി. അർദ്ധരാത്രി ആയപ്പോൾ അഭിഷത്തിന് എഴുന്നേറ്റ് പട്ടണവാതിലും കഥകളും പറിച്ചതുപോലെ ദൂത് തരാം. രാത്രിയുടെ യാമങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ഇളകാത്ത വിഷയം ദൈവം ഇളക്കും. ഇവിടെ ഇളകാത്ത ചില വിഷയം ഇരിപ്പുണ്ട്. വിശ്വസിച്ചോ ദൂത്, പണം മുടക്കിയിട്ടും ചലിക്കാത്തത് പ്രാർത്ഥനയുടെ മുൻപിൽ ചലിക്കും. ഉപവസിക്കുന്ന ദൈവസഭയോടുള്ള ദൈവത്തിന്റെ ദൂത്, രാത്രി കാലങ്ങൾ നിന്റെ വീടിനകത്ത് പ്രാർത്ഥന ഉയരട്ടെ. വിശ്വസിക്കുന്നവർ അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കാം.
കണ്ണാടി വെച്ച അച്ഛൻ കവി ഉയർത്തിക്കേ, പുറയിൽ കണ്ണാടി. ആ ഓക്കെ, ദൈവത വയറ്റിട്ട ഷർട്ട്, വൈറ്റ് ഷർട്ട്. ആ കവി ഉയർത്തിക്കോ, ദൈവം ഒരു ദൂത് വരിക. ഉറക്കെ കൈ ഉയർത്തച്ചാ, അച്ഛനല്ലേ ഇപ്പുറത്തിരിക്കുന്നത്. സ്തോത്രം, ദൈവാത്മാവ് കാണിക്കുക, യോസേപ്പിനെ ദൈവം എവിടെ നട്ടു, എവിടെ നീരുറവ് അരികെ. ശ്രദ്ധിച്ചോണം, ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. വില്ലാളികൾ അവനോട് എന്ത് ചെയ്തു, പൊരുതി. പല പ്രാവശ്യം യോസേപ്പിൻ്റെ വില്ലൊടിക്കാൻ നോക്കിയതുപോലെ വില്ലൊടിക്കാൻ നോക്കിയ സമയം കഴിഞ്ഞു പോയി. ഹിസ്കിയാവിന് 15 വർഷം നീട്ടിയതുപോലെ ഇപ്പോൾ നിനക്ക് തന്ന ഗ്രേസ് പീരീഡാ, ആയുസ് ദൈവം നീട്ടിത്തന്നതാ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ, കണ്ണടയുന്നതിന് മുൻപ് ഒരു വിടുതൽ കൂടാരത്തിൽ നടക്കും. ഞാൻ വെളിപ്പാട് കാണുക, പ്രാർത്ഥിച്ചോ. പ്രായമായ ശിമയോൻ എവിടെ കിടക്കുക, വീട്ടില. പെട്ടെന്നൊരു നിയോഗമുണ്ടായി, അച്ഛൻ ദൂത് ശ്രദ്ധിച്ചോണം, എങ്ങോട്ട് പോണം, ആലയത്തിൽ. എന്തിനാ, ഈ കുഞ്ഞിനെ കാണാനാ കാത്തിരുന്നത്. നിന്റെ കണ്ണും കൊണ്ടൊന്ന് കാണാനുണ്ട്, അതിനു വേണ്ടി മാത്രമാ ജീവൻ എടുക്കാതെ നിർത്തിയത്. 2019 എഴുതി വെച്ചു, പ്രാർത്ഥിച്ചു, മാർച്ച് മാസത്തിനകം ആഗ്രഹിക്കുന്നൊരു വിടുതൽ വീട്ടിൽ നടക്കും. ഞാൻ വെളിപ്പാട് കാണുന്നു, 2019 മാർച്ച് അടകമാന ഗതഗടകസി, അതിനകം ഒരു വിടുതൽ കൂടാരത്തിൽ നടക്കും. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ, കരഞ്ഞോ, ദൈവകരങ്ങളെ കേൾപ്പിച്ചോ, ശിമയോനെ പോലെ കൈകൊണ്ടെടുത്ത് സ്തുതിക്കത്തക്കവണ്ണം ചിലത് എനിക്ക് ചെയ്യാനുണ്ടെന്ന് ഇന്ന് പകൽ സൈന്യങ്ങളുടെ ദൈവമായ ഞാൻ എന്റെ ദാസനിലൂടെ പ്രവചനാത്മാവിൽ നിന്നോട് ദൂത് തരികയാകും. യേശു പ്രാർത്ഥിച്ച 3-ാമത്തെ ടൈം ഏതാ, ഉറക്കെ പറ, എല്ലാവർക്കും ഉള്ള ദൂത് ദൈവാത്മാവ് തന്നുകൊണ്ടിരിക്കുക, വളർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ വചനം ഒന്ന് നിർത്തി നമുക്കൊന്ന് പഠിക്കാം. ആ 12-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനാ, ഒന്നര വായിച്ചേ എൻ്റെ 12-ാം വാക്യം, ലൂക്കോസ് 6:12. ആ ഏത് കാലത്ത്, ഒന്ന് വചനം പഠിക്കാം. ആ കാലത്ത് രാത്രിയിൽ ആര് പ്രാർത്ഥിച്ചു, ഏത് കാലത്ത്, ഒന്ന് വായിച്ചേ. ലൂക്കോസ് 6:6 ഒന്ന് വായിച്ചേ, ശ്രദ്ധിച്ചേ എല്ലാവരും. രഹസ്യത്തിൽ ആലോചന നടക്ക, സൂക്ഷിച്ചോ. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ എന്ത് ചെയ്തു. ആ കാലത്ത് യേശു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ദൂത് തരാം. ഈ ദിവസങ്ങൾ നീ ഉറങ്ങേണ്ട സമയമല്ല, മടുത്തിരിക്കേണ്ട സമയമല്ല. നിന്നെ എന്തു ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് ചില ദുഷ്ടശക്തികൾ സമയത്തിന് മുമ്പ് ഭൂമിയിൽ നിന്ന് പോലും മാറ്റിക്കളയത്തക്കവണ്ണം തന്ത്രമൊരുക്കുമ്പോൾ വാ തുറന്ന് പ്രാർത്ഥനയുടെ ശക്തി കൂടാരങ്ങളിൽ ഉയരട്ടെ. ഈ കാലത്ത് നീ പ്രാർത്ഥിക്കേണ്ട സമയമാ, ക്ഷീണിച്ചിരിക്കേണ്ട സമയമല്ല. എന്തു ചെയ്യേണ്ടു എന്ന് രഹസ്യത്തിൽ ആലോചന നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മോർദെക്കായി എസ്തേറിനോട് പറഞ്ഞത്, കൊട്ടാരത്തിൽ ഇരിക്കുക, കസേരയിൽ ഇരിക്കുക എന്ന് പറഞ്ഞ് ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ സ്തുതിക്കുന്ന യഹൂദന്മാർക്ക് വിടുതൽ വരും, നീയും നിന്റെ തലമുറ നശിച്ചു പോകും. പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട ദൈവ പൈതലെ, നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദുഷ്ടൻ കളവിതയ്ക്കും. ഇന്ന് പക ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. പ്രാർത്ഥിച്ചു, നിന്റെ വീട്ടിൽ, നിങ്ങളുടെ ചർച്ചിനകത്ത് പ്രാർത്ഥന ഉയരേണ്ട സമയമാ. കാരണം രഹസ്യത്തിൽ ദുഷ്ടൻ ചില തന്ത്രം ഒരുക്കുന്നുണ്ടെന്ന് ഈ 6-ാം തീ പകൽ ദൈവാത്മാവ് ദൂത് പറയുക. ദുഷ്ടൻ ഒരുക്കുന്ന തന്ത്രം പൊളിയണമെങ്കിൽ പ്രാർത്ഥനയുടെ അഭിഷേകം ദൈവജനം തിരിച്ചു പിടിക്കട്ടെ. പ്രാർത്ഥനയുടെ ശക്തി ചർച്ചിനകത്ത് ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഇന്ന് പക ശക്തമായിട്ട് ദൈവാത്മാവ് ഇടപെടുകയ. അത് യേശു ആത്മാവിൽ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാർത്ഥിക്കേണ്ട സമയമാ. ഇവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല, വാ തുറന്ന് പ്രാർത്ഥിച്ചോ. അടുത്ത മിനിറ്റ് എന്ത് ചെയ്യേണ്ടുവെന്ന് ആലോചന നടക്കുക. ഏറ്റെടുക്കാൻ ദൈവാത്മാവ് ദൂത് പറയുക. ഊടാമാന ശാന്തരാധിയാന, അടുത്ത സെക്കൻഡ് ആലോചന നിനക്കെതിരെ നടക്കുന്നുണ്ട് എന്ന പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവം തകർക്കും. പ്രാർത്ഥനയുടെ മുൻപിൽ അത് ദൈവം പൊളിക്കും. കഴിഞ്ഞ നാളുകളിൽ അനുഭവമുള്ള ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്തോണം. യോസേപ്പ് വരുമ്പോൾ അവനെതിരെ ദുരാലോചന ചെയ്തതുപോലെ ചില ദുരാലോചനകൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ആരാധനയുടെ മുൻപിൽ ഇന്ന് പക ചീട്ടു കൊട്ടാരം പോലെ അത് പൊളിഞ്ഞു പോകട്ടെ. നിന്റെ ശുശ്രൂഷയ്ക്കെതിരെയുള്ള ചില ദുരാലോചനകൾ ഇന്ന് പക ദൈവാത്മ പൊളിക്കുന്നു. വിശ്വസിച്ച് വിടുതൽ ഏറ്റെടുത്തു ഇന്ന് പകൽ. യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് തമ്മിൽ രഹസ്യത്തിൽ ആലോചന നടന്നപ്പോൾ യേശു ആ രാത്രിയിൽ മുട്ടുകുത്തി എന്ത് ചെയ്തു? ദൈവമക്കളെ, പ്രാർത്ഥന ഉയരേണ്ട സമയമാ. എന്നോട് ദൈവാത്മ പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച് കണ്ണുകൊണ്ട് വിടുതൽ കണ്ടവരിപ്പുണ്ട്, എന്നാൽ ഇന്ന് നിനക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല. ഈ പകൽ ദൈവാത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാ. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രത്യേകത പേഴ്സണൽ പ്രയർ. മൂന്ന് ടൈം യേശു പ്രാർത്ഥിച്ചു, അധികാലത്ത്, വൈകുന്നേരത്ത്, രാത്രിയിൽ. ഇനി രണ്ട്, യേശുവിൻ്റെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രത്യേകത വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം എടുക്കാം. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രത്യേകത മർക്കോസിൻ്റെ സുവിശേഷം 14:39 വാക്യം വായിച്ചേ. മർക്കോസ് 14:39 മുന്നോട്ട് വായിച്ചേ ആൻറ്റി. ആ സുവിശേഷം മൂന്നും കൂടെ ഒരുമിച്ച്, ഒരെണ്ണം മാത്രം പഠിച്ചാൽ പോരാ, മൂന്നും കൂടെ ഒരുമിച്ച് പഠിക്കണം. മത്തായി ഇത് എഴുതിയിട്ടില്ല, ലൂക്കോസ് ഇത് എഴുതിയിട്ടില്ല, യോഹന്നാൻ ഇത് എഴുതിയിട്ടില്ല. എന്നാൽ മർക്കോസ് 14:39 മർക്കോസ് എഴുതി യേശു പ്രാർത്ഥിച്ചത് എങ്ങനാ? ആ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രത്യേകത അതരത്തിൽ വചനം പറഞ്ഞ് യേശു പ്രാർത്ഥിച്ചു. ഞാൻ വചനത്തിലൂടെ തന്നെ നിൽക്കുന്നത്, എൻ്റെ കയ്യിൽ നിന്നൊന്നും പറയാം, വചനം തന്നെ പറയുക. യേശു പ്രാർത്ഥിച്ചത് എങ്ങനാ? ഈ ചർച്ച് തയ്യാറാണോ? അഭിഷക്തന്മാർ തയ്യാറാണോ? ദൈവജനം തയ്യാറാണോ? നാവിൽ എന്തെടുക്കണം? പഠിച്ചു വെച്ച പ്രാർത്ഥന നീ നിർത്ത്, പരിചയത്തിൻ്റെ പ്രാർത്ഥന നിർത്ത്, ഇല്ലായ്മയുടെ വാക്കുകൾ നിർത്ത്, അവിശ്വാസത്തിന്റെ വാക്ക് നീ നിർത്ത്. ദൈവം പറഞ്ഞു, ഈ പകൽ വചനം നാവിലെടുക്ക്. നാവിൽ എന്തെടുക്കണം? ഉറക്കപ്പറ, വചനം നാവിലെടുക്കണമെങ്കിൽ നാവിലൊരു ശുദ്ധീകരണം നടക്കണം. ആദ്യത്തെ 5 യെശയ്യാവ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു. നമുക്കും ഇഷ്ടം മറ്റുള്ളവരെ കുറ്റം പറയാം. 6 ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോൾ യെശയ്യാവ് പറഞ്ഞു, അയ്യോ ഞാനാരാ, അരിഷ്ട മനുഷ്യൻ, അശുദ്ധിയുള്ള നാവുള്ള അധരൻ. ഉടനെ സാറാപ്പുകൾ ഒരുവൻ തീക്കൊടിൽ കൊണ്ട് യെശയ്യാവിൻ്റെ അധരത്തെ തൊട്ട് ശുദ്ധീകരിച്ചതുപോലെ ഇന്ന് പകൽ ദൈവജനത്തോടുള്ള ദൈവത്തിൻ്റെ ദൂത അധരത്തിൻ്റെ മേൽ ശുദ്ധീകരണം നടക്കട്ടെ. അധരത്തിൻ്റെ മേൽ നീങ്ങേണ്ടത് നീങ്ങിയാൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി ദൈവം ചെയ്യും. ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി, അധരത്തിലൊരു കഴുകലിനു വേണ്ടി, അധരത്തിലൊരു ശുദ്ധീകരണത്തിന് വേണ്ടി എത്ര ദൈവമക്കൾ ഇന്ന് പകൽ കൊതിക്കുന്നുണ്ട്. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രത്യേകത, യേശു അതും ഇതും പറഞ്ഞില്ല, വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവാത്മാവിൽ ഇന്ന് പകൽ നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ദൂത് ഇന്നു മുതൽ നിന്റെ നാവിൽ നീ വചനം പറ. വചനം നാവുകൊണ്ട് നീ പറ. യേശു പറഞ്ഞു, ഹൃദയം നിറഞ്ഞു കവി എന്തു പ്രസ്താവിക്കും. അപ്പൊ വായിൽ വചനം വരണമെങ്കിൽ ഹൃദയത്തിൽ വചനം വേണം. ഹൃദയത്തിൽ വചനം വേണമെങ്കിൽ ബൈബിള് കൈ പിടിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, ദിവസം നീ അത് തുറന്ന് വായിക്കണം.
ഇന്നു പക ചെറുകൂടുള്ള ദൈവത്തിന്റെ ദൂത വിടുതൽ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അതരം ഇന്നു പക തുറക്കട്ടെ. അപ്പോൾ യേശു എന്തു പറഞ്ഞു? പ്രാർത്ഥിച്ചു. അവിടെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കാം. അവിശ്വാസത്തിന്റെ വാക്കുകൾ ഇന്നു പകൽ കുഴിച്ചിട്, നെഗറ്റീവ് വാക്കുകൾ ദൈവമക്കൾ കുഴിച്ചിട്, അവരും ഇവരും പറയുന്ന വാക്കല്ല നീ വിശ്വസിക്കേണ്ടത്. ദൈവം നിന്നോട് പറയുന്നു, എൻ്റെ വചനം നീ നാവിലെടുക്കാൻ. മെഡിക്കൽ സയൻസ് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, വീട്ടുകാർ പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, ചാർച്ചക്കാർ പറഞ്ഞ ഈ ഉപവാസത്തെ ദൈവം പറയുന്നു, എൻ്റെ വചനം നീ നാവിലെടുക്ക, എൻ്റെ വചനം നീ നാവിലെടുക്ക. ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്താ? പത്രോസ് പറയുന്നു, ഇത് കെടുന്ന ബീജമല്ല, ഇത് കെടാത്തതും നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ ദൈവ വചനം നിന്റെ നാവുകൊണ്ട് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ചില വിടുതൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു. അപ്പൊ ഇന്നോട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം? വചനം നാവിലെടുത്ത് പ്രാർത്ഥിക്കണം. ഈ ചർച്ചിനകത്ത് അത് നടക്കാൻ ദൈവാത്മ പറയുന്നു. വചനത്തിന്റെ പ്രത്യേകത എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, പ്രാണനെയും ആത്മാവിനെയും എന്ന് പറഞ്ഞാൽ ഞാൻ പോകേണ്ടിടത്ത് വചനം എനിക്ക് വേണ്ടി ചെല്ലും. വിശ്വസിക്കും, നീ ഇവിടെ ഇരുന്നാൽ മതി, ഈ ഹോളിലിരുന്ന് നിന്റെ വീട്ടിലിരുന്ന് നീ നാവുകൊണ്ട് വചനം പറയുമ്പോൾ നീ പോകേണ്ടിടത്ത് വചനം നിനക്കു വേണ്ടി ചലിക്കും. ദൈവ വചനത്താലുള്ള വിടുതൽ ഇന്ന് പകൽ ചില കുടുംബങ്ങളുടെ മേൽ ഇന്ന് പകൽ വെളിപ്പെട്ടു വരുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്? നാവിൽ എന്തെടുക്കണം? ദൈവാത്മാവ് ചിലരെ തൊട്ട് ദൂത് പറയുക, അതരത്തിൽ വചനം എടുത്ത് നീ എഴുന്നേക്ക്, ദൈവത്തിന് ചിലത് നിന്നിലൂടെ ചെയ്യാനുണ്ട്. രണ്ട് എക്സാമ്പിൾ ഞാൻ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ എടുക്കാൻ പോവാം. ആദ്യം എങ്ങോട്ട് പോവാ? നമ്മള് പഴയ നിയമത്തിൽ വായിക്കാം. എസക്കേൽ പ്രവാചകൻ, രണ്ട് എക്സാമ്പിൾ എടുക്കാം. എസക്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം എടുക്കാം. 37:1 ഒന്നാമത്തെ എക്സാമ്പിൾ. നമുക്കെല്ലാവർക്കും അറിയാം ഡ്രൈ ബോൺസിനെ പറ്റിയ കേബാർ നദീതീരത്തിരുന്ന ബൂസിയുടെ മകൻ യഹസ്കേലിനെ യഹോവയുടെ ആത്മാവ് പൊക്കിയെടുത്ത്. 36 അധ്യായങ്ങൾക്ക് ശേഷം 37 അധ്യായത്തിൽ എവിടെ കൊണ്ട് നിർത്തി? നമ്മൾ പലപ്പോഴും ധ്യാനിക്കുന്ന വിഷയമായത് അസ്ഥി കൊണ്ട് നിറഞ്ഞ താഴ്വരയുടെ ഇടയിൽ കൊണ്ട് നിർത്തി. ഇനി രണ്ടാം വാക്യം വായിച്ചേ. അവ ഏറ്റവും എന്ത് ചെയ്തു? ഈ ഉണങ്ങി ഈ മുമ്പിൽ കിടക്കുന്ന അസ്ഥി എങ്ങനെ ഇരിക്കുക? ഈ അസ്ഥിക്ക് രണ്ട് പ്രത്യേകത. ഒന്ന്, ചെതറിപ്പോയി. മാനുഷികമായ രീതിയിൽ ഇനി ഇത് യോജിക്കത്തില്ല. അങ്ങനെ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു, പണം കൊടുത്താലും ഇനി ഇത് എന്ത് ചെയ്യത്തില്ല. രണ്ട്, ഏറ്റവും അധികം ഇത് എന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. ഇനി ഒരിക്കലും ഒരു ചലനം ഇതിനകത്ത് നടക്കത്തില്ല. അങ്ങനെയുള്ള ചില വിഷയങ്ങളുമായിട്ട് എന്നോട് ദൈവം പറഞ്ഞ ചില ശരീരത്തിൻ്റെ അവയവങ്ങൾ വെയിൻ സംബന്ധമായി ഡെഡായ ചില വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ ചലനശേഷി, സ്പർശനശേഷി നഷ്ടപ്പെട്ട ചില വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞാൽ ഇന്ന് കാണാം. ഇപ്പോൾ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ കയ്യെ തൊടുകയ, ഉണങ്ങിക്കിടക്കുക. എന്നാൽ ദൈവമക്കളെ ആ ഭാഗം നമ്മൾ ഒരു മർമ്മം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ആ നമ്മളെ ഭാഗം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളെ പോലൊരു മനുഷ്യനാര്? വേറെ ആര്? നമ്മളെ പോലൊരു മനുഷ്യനാ. നോക്കിക്കേ, ഇതിൻ്റെ നടുവ് നിൽക്കുക, ഉണങ്ങി ഉണങ്ങി കരിഞ്ഞു കിടക്കുക. കർത്താവ് ഒറ്റ ചോദ്യം, മനുഷ്യപുത്ര ഈ അസ്ഥി. ഞാനൊരു മർമ്മം നിങ്ങളെ പഠിപ്പിക്കാം. ഇവിടെ പ്രാർത്ഥനാ വിഷയം ഇല്ലാത്തവരാരും ഇവിടെ ഇരിപ്പില്ല. കർത്താവ് ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഉണങ്ങിയ അസ്ഥി ജീവിക്കുമോ? വാ തുറന്നു പറ. വിടുതൽ നടക്കുമോ? എന്തെങ്കിലും വിടുതൽ നടക്കുമോ വീട്ടിൽ? ഈ ഉപവാസത്തിന് ദൈവസഭയ്ക്കകത്ത് എന്തെങ്കിലും വിടുതൽ നടക്കുമോ? ഇന്ന് പകൽ കർത്താവ് നിന്നോട് ചോദിക്കുക. യഹസ്കേലിനോട് ചോദിച്ചു, യഹസ്കേലെ നീ പറഞ്ഞു അസ്ഥി എന്ത് ചെയ്തു?
ഉണങ്ങിപ്പോയി ചിതറിപ്പോയി ഏറ്റവും അധികമാണ്. പക്ഷെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈ അസ്ഥി ജീവിക്കൂ എന്ന്. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പക്ഷെ കർത്താവിന് വേണ്ടത് നമ്മുടെ റിപ്ലൈയാണ്. നീ വാ തുറന്ന് പറ, കർത്താവെ ചലിക്കുമെന്ന് പറ. നിങ്ങൾ പറയുന്ന വിശ്വാസത്തിന്റെ വാക്കിന്റെ മുൻപിൽ ദൈവം ചലിക്കും. എന്തു പറയുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ പലപ്പോഴും ഭാഗം പ്രസംഗിക്കുക പറയാറുണ്ട്, ദൈവമക്കൾക്ക് പ്രത്യേക അധികാരം ദൈവം നാവിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇന്നു പകൽ തിരിച്ചറിയട്ടെ. മുമ്പി ഉണങ്ങിക്കിടക്കുക, നിന്റെ തലമുറയുടെ വിഷയം ഉണങ്ങിക്കിടക്കുക, ചില വാക്തത്വങ്ങൾ ഉണങ്ങിക്കിടക്കുക. പക്ഷെ ഇന്നു പകൽ എഗസ്കേലിനോട് ചോദിച്ചതുപോലെ ദൈവം നിന്റെ പേര് വിളിച്ച് ചോദിക്കുന്നു, ഇത് ജീവിക്കുമോ? ഈ പ്രാർത്ഥനയിൽ വിടുതൽ നടക്കുമോ? എഗസ്കേൽ എന്താ മറുപടി പറഞ്ഞത്? ആ എസ്കേല് പറഞ്ഞു, കർത്താവെ നീ എന്ത് ചെയ്യുന്നു? പക്ഷെ ദൈവം പറയുന്നു, മോനെ ശ്രദ്ധിച്ചു, ദൂത് ദൈവമക്കളെ, മോനെ ഉണങ്ങി എന്ന് നീ പറഞ്ഞതിനെ ഞാൻ ചലിപ്പിക്കും. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. എന്താ നീ ചെയ്യേണ്ട കാര്യം? നാലാം വാക്യം വായിക്കാം. ആ നീ ആ വായിച്ചോ. ആ ആ എഗസ്കേലെ, നിന്റെ ഭാഗത്തുനിന്ന് നീ ചെയ്യേണ്ട കാര്യം ഉണങ്ങി എന്ന് പറഞ്ഞ അസ്ഥിയെ നോക്കി നീ വചനം പറയണം. ദൈവമക്കളെ, ഉപവാസത്തിൽ ദൈവം തരുന്ന ദൂത ഉണങ്ങിപ്പോയി വിടുതലില്ല, എന്നിട്ട് വായടച്ചിരുന്ന വിടു നടക്കത്തില്ല, അതരം തുറന്ന് നീ വിളിച്ചു പറ ദൈവം ചലിക്കുമെന്ന് പറ. ശാന്താലാദാന ദൂരാദാന സിയാനക, ചിലത് ചലിക്കണമെങ്കിൽ നീ വാ തുറക്കണം. ഞാൻ അവിടെ നിന്ന് നിങ്ങളൊരു ഒരു കാര്യം പഠിപ്പിക്കാം. ചില വിഷയങ്ങൾ സഭയായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം വിടുതലയക്കും, പക്ഷെ ചിലത് എത്ര പ്രാർത്ഥിച്ചാലും വിടുതൽ കിട്ടത്തില്ല. ചിലത് വിടുതൽ കിട്ടണമെങ്കിൽ അവരവർ വാ തുറക്കണം. ഇന്നു പകൽ നീ വാ തുറക്ക്. അടുത്തിരിക്കുന്ന വ്യക്തി തുറക്കുക അല്ല നിന്റെ വിഷയമല്ല. എഗസ്കേലെ നീ പറ, നീ വചനം പറ, നീ വചനം പറ. നിന്റെ ശരീരത്തെ നോക്കി, നിന്റെ സഭയെ നോക്കി, നിന്റെ തലമുറയെ നോക്കി, നിന്റെ ശുശ്രൂഷയെ നോക്കി നീ നാവ് തുറന്നു പറ. ദൈവം ചലിപ്പിക്കുമെന്ന് പറ. ഈ ആലോചന ഏറ്റെടുക്കുവാൻ എത്ര പേർ ഇന്നു പകൽ ഒരുക്കമാ? നീ നാവ് തുറക്കാതെ നിന്റെ വിഷയത്തിൽ വിടുതലില്ല. നീ അതരം തുറക്കാതെ നിന്റെ വിഷയത്തിൽ വിടുതലില്ല. നാവ് തുറക്ക്, എന്നിട്ട് വിളിച്ചു വചനം പറ, എന്റെ ദൈവം ചലിക്കുമെന്ന് പറ. ചില നാവിനെ കെട്ടിയ ചില കെട്ടുകൾ ഈ ആരാധന ചണനൂൽ പോലെ യേശുവിൻ നാമത്തിൽ ഇന്ന് പകരം പൊട്ടി മാറട്ടെ. യേശുവിൻ നാമത്തില് ചിലർ അതരത്തെ ദൈവാത്മാവ് തൊടുന്നു. നിന്റെ വിഷയത്തിൽ അവരും ഇവരും പറഞ്ഞ വാക്കല്ല ദൈവത്തിന് വേണ്ട. നീ എന്തു പറയുന്നു? നീ പറ, നീ പറഞ്ഞതുപോലെ ദൈവം പ്രവർത്തിക്കും. യഗസ്കേലിലൂടെ ദൈവം പറഞ്ഞു, ഉണങ്ങിയതിനെ ഞാൻ ചലിപ്പിക്കും. നീ വാ തുറക്ക്, നീ വാ തുറക്ക്. ഈ ഉപവാസത്തില്, ഈ ഉപവാസത്തിൽ നിന്റെ വായടച്ചു വെച്ചിരിക്കുന്ന ബന്ധനം ഇന്ന് പകരം പൊട്ടി മാറട്ടെ. ഹോ പലരെയും ദൈവാത്മാവോടെ തൊടുന്നു യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ റന്ത മാന വേദ ജാന വൈഡാ രാജ ശബലഗടകസിയ. എഹസ്കേലെ നീ അതിനെ നോക്കി എന്ത് വിളിച്ചു പറയണം? ദൈവമക്കളെ, ഇന്നു മുതൽ ഞാൻ പ്രാക്ടിക്കലി പറയാം, ഇന്നു മുതൽ വിടുതലില്ലെന്ന് പറയുന്ന വിഷയത്തെ നോക്കി അവിശ്വാസത്തിൻ്റെ നെഗറ്റീവ് വാക്ക് നീ നിർത്തിയിട്ട് വചനം പറ. വചനം ചലിക്കുമെന്ന് വിശ്വസിക്ക്. എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട് ഈ വചനം എനിക്ക് വേണ്ടി ചലിക്കുമെന്ന്?
പുതിയ നിയമത്തിന്റെ എക്സാമ്പിള് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം എടുത്ത് ആ ഭാഗൂടെ ചിന്തിച്ചിട്ട് നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം ഒന്നെടുത്ത്, മർക്കോസ് 11:22. ആ യേശു പറഞ്ഞു നിങ്ങൾക്ക് ആരിൽ വിശ്വാസം വേണം? ദൈവത്തിൽ. 23-ാം വാക്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. 23-ാം വാക്യം നോക്കിയാൽ, മർക്കോസ് 11:23, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത്. ഇനി എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ഞാനൊന്ന് പഠിപ്പിക്കുക, ഒരു പ്രാക്ടിക്കലാണ്. എല്ലാവരും എന്നെ നോക്കിക്കേ, എൻ്റെ നാവ് കൊണ്ട് പറയുന്ന കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ എന്ത് ചെയ്യണം? വിശ്വസിക്കാവോ? അങ്ങനെ സംസാരത്തിന്റെ ശൈലി മാറ്റണം. പൊട്ടച്ചൊല്ലും കളിവാക്കും ചേർച്ചയല്ലാത്തതും വായിൽ വരരുത്, അതാ വിടുതൽ കിട്ടാത്തത്. ശ്രദ്ധിച്ച്, നിന്റെ നാവ് കൊണ്ട് നീ പറയുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ആര് വിശ്വസിക്കണം? നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് വാ തുറന്നേ. ആദ്യം നിനക്കൊരു വിശ്വാസം വരട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം ചലിക്കുമെന്ന് നീ ഒന്ന് വിശ്വസിക്ക. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു ക്യാരക്ടറാ സംശയം. അപ്പൊ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ വിടുതൽ കാണും. എന്നോട് ദൈവം പറഞ്ഞാൽ സംശയത്തെ കർത്താവ് ശാസിക്കുക ഇന്ന് പകൽ. അത് യാക്കോ പറഞ്ഞ എന്താ, കടലിലെ ഉൾക്കടലിൽ ഉണ്ടാകുന്ന കാറ്റിന്റെ റിയാക്ഷനാ തിര. തിര പോലെ നിൽക്കുന്ന ചില സംശയത്തിന്റെ ശക്തികൾ ഈ വചന ശുശ്രൂഷയിൽ ദൈവാത്മാവ് വെട്ടിമാറ്റുക. അതുകൊണ്ട് കർത്താവ് ശക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ നാവ് കൊണ്ട് പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മിനിറ്റ് ഒന്ന് വാ തുറന്ന് പറ. ഈ മാസം നിങ്ങളുടെ വീട്ടിൽ നടക്കേണ്ട വിടുതൽ എന്താ? ദൈവം വിടുതലായിരിക്കും, പ്രാർത്ഥിച്ചോ. ഈ മാസം നിങ്ങളുടെ സഭയിൽ നടക്കേണ്ട വിടുതൽ എന്താ? ഈ മാസം നിങ്ങളുടെ ശരീരത്തിൽ നടക്കേണ്ട വിടുതൽ എന്താ? ഇന്ന് പകരം ചില വ്യക്തികളോട് ദൈവാത്മാവ് ദൂതു പറയുന്നു, വാ തുറന്നു പറ, ദൈവത്തിന് ചലിക്കാൻ പ്ലാനുണ്ട്. പലപ്പോഴും നാം നാവുകൊണ്ട് പറയുന്നെങ്കിലും ഹൃദയത്തിൽ എന്താ സംശയം? അതാ യേശു കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞത്, ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് എന്ത് ചെയ്യണം? എന്നോട് വീണ്ടും ദൈവാത്മാവ് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നഷ്ടപ്പെട്ടതിൽ അധികാരങ്ങൾ ദൈവം തിരിച്ചു തരും. ചേർച്ചയല്ലാത്ത വർത്തമാനം നീ പറഞ്ഞ് ദൈവം തന്ന അധികാരം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇന്ന് പകൽ വീണുകിടന്ന സ്ഥലം കാണിച്ചു കൊടുത്താൽ നഷ്ടപ്പെട്ട ചില അധികാരങ്ങൾ ഈ പ്രാർത്ഥനയിൽ ദൈവത്തിന് മടക്കി തരാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വചന വെളിപ്പാടിൽ ഇടപെടുക. വീട്ടുകാർ പറയുന്ന വാക്കല്ല ദൈവത്തിന് വേണ്ടത്, നീ പറയുന്നതാ ദൈവത്തിന് വേണ്ടത്. അയൽക്കാർ പറയുന്ന വാക്കല്ല, സഭക്കാർ പറയുന്ന വാക്കല്ല, നിന്റെ വാക്കാ ദൈവത്തിന് വേണ്ടത്. എന്നെ വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നു. ഈ ദൂത് ഞാൻ ഈ പുൽപ്പറ്റിൽ നിന്ന് പറയുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ മേൽ അധികാരം ചലിക്കപ്പെടാൻ പോകുക. ആദ്യം നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കണം, ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവം ചലിക്കുമെന്ന്. എന്നിട്ട് കർത്താവ് പറഞ്ഞ എന്താ, വിശ്വാസത്തോടെ നിങ്ങൾ പറയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മല എന്ത് ചെയ്യും, എവിടെ പോവും? ബൈബിൾ പഠിക്കുമ്പോൾ മല തടസ്സമാ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ മല തടസ്സമാ. ദൈവം എന്നോട് പറയുന്നു, പലരെ മുമ്പിൽ മല പോലെ ചില വിഷയങ്ങൾ നിൽക്കുക. എന്നാൽ മല നീങ്ങണമെങ്കിൽ അവരവർ വാതുറക്കണം. ഇതാ ദൂത്, അവരവർ പ്രാർത്ഥിക്കാതെ നിന്റെ മല നീങ്ങത്തില്ല.
ആരൊക്കെ പ്രാർത്ഥിച്ചാലും നീ നാവ് തുറന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവസഭയെ മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ട് നീ ഉറങ്ങിയിട്ട് കാര്യമല്ല, നീ നാവ് തുറക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ വിടുത നടക്കുന്നത്. മല പോലെ നിൽക്കുന്ന ചില വിഷയങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. നീ വിശ്വസിച്ചുകൊണ്ട് ഈ ആറാം തീയതി പകൽ ഇവിടെ ഇരുന്ന് അതരം തുറന്ന് പറയുമെങ്കിൽ മുമ്പിലുള്ള ചില മലകളെ എനിക്ക് നീക്കാനുണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് വചന വെളിപ്പാടിൽ ദൈവജനത്തോട് ദൂത് പറയുക. വലിയ ചില മലകൾ നിന്റെ മുമ്പിൽ നിൽക്കുക. ഇന്ന് പക സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് വായി തുറന്നോ, ദൈവം അതിനെ നീക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലർ ഇതിനകത്ത് അതരം തുറക്കുന്നുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ചലിക്കുന്ന പകലാ. നീ നാവ് തുറന്നാൽ ദൈവം ചലിക്കും. യേശുവിൻ നാമത്തിൽ അടുത്തിരിക്കുന്ന വ്യക്തി നാവ് തുറന്നിട്ട് കാര്യമില്ല. നീ അതരം തുറന്ന് വിശ്വാസത്തോടെ പറ, ആ മലയെ ഇന്ന് പക ദൈവം നീക്കട്ടെ. നസ്രന്റെ നാമത്തിൽ, നസ്രന്റെ നാമത്തിൽ ചില മലകൾ നീങ്ങി പോകട്ടെ. Still Holy Spirit is touching you. ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഇവിടെ തൊട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ഇരിക്കുന്ന ഒരു മീറ്റിംഗ് പോലെ നീ ഇവിടെ ഇരിക്കരുത്. ദൈവം നിന്നോട് ദൂത് പറയുന്ന സഹോദര സഹോദരി, നീ നാവ് തുറക്കാതെ മല നീങ്ങത്തില്ല. അതരത്തിൽ അഭിഷേകമുള്ള ദൈവമക്കൾ അതരം ഇന്ന് പക തുറക്കട്ടെ. നസ്രന്റെ നാമത്തിൽ ഈ 11-ാം മാസം 6-ാം തീയതി പകൽ ചില ഭാരമുള്ള മലകൾ ദൈവജനത്തിന്റെ മുൻപിൽ ഇന്ന് പകൽ ഉരുണ്ട് മാറട്ടെ. ഓ രാഹാ ബാ രാശാ ലാതാ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഹോ ശക്തമേറിയ ദൈവശക്തി ഈ ആലയത്തിലേക്ക് ദൈവം അയക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഡോക്ടർമാര് പറഞ്ഞ വാക്കല്ല ദൈവത്തിന് വേണ്ട. നീ എന്തു പറയുന്നു? നീ എന്തു പറയുന്നു? നീ പറ. നാക്ക് തിരിയട്ടെ, നാക്കിന് തിരിച്ചിൽ വരട്ടെ. കുറ്റം പറച്ചിലുകളെ നിർത്ത്, സംസാരത്തിന്റെ ടൂൺ മാറട്ടെ. അവിടെ ദൈവം ചലിക്കാൻ പോകുക. ഹല്ലേലൂയ. ഒരു പ്രത്യേക അഭിഷേകം ഇവിടേക്ക് ദൈവം പകർന്നുകൊണ്ടിരിക്കുക. എന്റെ ശരീരത്തിൽ ഞാനിത് ഫീൽ ചെയ്യുന്നു. ഇതിനകത്ത് റിലീസ് ചെയ്യാൻ പോകുക. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 8 മാസമായി ഒരു മല നിന്റെ മുമ്പിൽ നിൽക്കുക. ഇത് നിന്നെ നീക്കാൻ നിൽക്കുക. എന്നാൽ നീ വിശ്വസിക്കുമെങ്കിൽ നീ അതിനെ തിരിച്ചു നീക്കാൻ പോവാ. അതാ ഇന്ന് പക ദൈവത്തിൻ്റെ ദൂത്. അഭിഷേകം തലയിലുള്ളവർ, അതരത്തിൽ വചനമുള്ളവർ. എല്ലാവരെയും കർത്താവ് തൊടുന്നു. പുറകിലിരിക്കുന്നവരെയും ദൈവാത്മാവ് തൊടുന്നു. എന്റെ കൈ തൊടുന്നെങ്കിലും ഹോളി സ്പിരിറ്റ് നിങ്ങളെ തൊടുന്നു. ചില ശരീരങ്ങളിൽ അത്ഭുത രോഗസൗഖ്യം, മാസങ്ങളായി മരുന്ന് മരിച്ചിട്ട് മാറാത്ത ചില രോഗങ്ങൾ ഈ ആരാധനയിൽ കരിഞ്ഞു മാറട്ടെ.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ ഹൃദയത്തിൽ സംശയിക്കാതെ വാ തുറന്ന് പറയണം. നമ്മുടെ വാക്കുകൊണ്ട് എന്തെങ്കിലും വിടുതൽ തടയുമോ? ഞാൻ തെളിയിക്കാം. ഒന്നിടത്തെ ഈ പേജ് ഒന്ന് അടയാളം ചെയ്യണം. മർക്കോസ് 11:22 അടയാളം ചെയ്യണം. എനിക്ക് വേഗത്തിൽ ഇവിടേക്ക് വരണം. സഭാപ്രസംഗം എടുത്ത് ഒന്ന് വചനം പഠിക്കാം. ദൈവാത്മാവ് എന്നെ വെളിപ്പാട് കാണിക്കുക. സഭാപ്രസംഗം ഒന്ന് എടുത്ത് വേഗത്തിൽ. സഭാപ്രസംഗി 5:6 ഒന്ന് വായിച്ചേ. സഭാപ്രസംഗി ആ എന്താ പറഞ്ഞത്? സഭാപ്രസംഗി 5:6 ശലോമോൻ പറയുന്നു, നിന്റെ വായ്, ദൈവമക്കളെ ഒന്ന് വചനം പഠിച്ചാട്ട്, പലപ്പോഴും നമ്മുടെ വാക്കുകളാ പല വിടുതലിനും തടസ്സം. എല്ലാവരും കണ്ടോ വചനം? നിങ്ങൾ ശക്തമായിട്ട് വചനം പഠിക്കേണ്ട വചനമാ. സഭാപ്രസംഗി 5:6 നിന്റെ വായ്, അടുത്തിരിക്കുന്ന വ്യക്തിയുടെ വായെന്നല്ല, അവരവരുടെ വായ അവരവരുടെ ദേഹത്തിന് എന്താകുന്നത്? അടുത്ത വാക്യം വായിച്ച് എന്റെ ശ്രദ്ധിച്ചേ. ആ ആ ദൈവം, അവസാനത്തെ സെന്റൻസ് നോക്കി, ദൈവം നിന്റെ വാക്ക് നിമിത്തം എന്ത് ചെയ്യും? കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത്. വീണ്ടും വീണ്ടും ദൈവാത്മാവ് എന്നോട് ശക്തമായിട്ട് പറയുന്നു, 21 പ്രാർത്ഥനയിൽ വലിയ ചില രൂപാന്തരം സംഭവിക്കട്ടെ. ദൈവസഭയ്ക്കകത്ത് സംസാരത്തിന് മാറ്റം വരാൻ ദൈവാത്മ പറയുന്നു. അതരം തിരിക്കാണ് വീണ്ടും ദൈവം എന്നോട് പറയുന്നത്. നീ പറയുന്ന വാക്ക് നിമിത്തം നിന്റെ പ്രവൃത്തിയെ ദൈവം എന്ത് ചെയ്ത് കളയും? ഉറക്കപ്പറ, നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. വളരെ ഭയത്തോടെ, വളരെ ഗൗരവത്തോടെ ഈ വിശുദ്ധ തിരുവെഴുത്ത് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരിക. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൂതു പറയുന്നു, ഒരു ദൈവവചനം വിലക്കുന്ന ഒരു വാക്കുകളും ദൈവമക്കളുടെ അതരത്തിൽ വരരുത്. ഇവിടെ ഇരുന്ന് നല്ലതാ, വീട്ടിൽ ചെല്ലുമ്പോൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ ജോലി ചെയ്യുന്നിടത്ത് ചേർച്ചയല്ലാത്ത ഒരു വാക്കുകളും ദൈവമക്കളുടെ നാവിൽ വരരുതെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ദൂതു പറയുക. അങ്ങനെ വന്നാൽ നമ്മുടെ വാ തന്നെ നമ്മുടെ ദേഹത്തിന് എന്താകും? പലരുടെയും രോഗം വരുന്നത് വാക്ക് ശരിയല്ലാത്തത് കൊണ്ടാ. ഇന്ന് പകൽ ആഴമേറി ഒരു ശുദ്ധീകരണം ഈ വചന ശുശ്രൂഷ എന്നെ ദൈവം കാണിക്കുന്നു. പല വ്യക്തികളുടെ നാവിനെയും ദൈവാത്മാവ് ക്ലീൻ ചെയ്യാൻ പോവാ. എത്രപേർ ഇന്ന് പകലൊന്ന് കൊതിക്കുന്നുണ്ട് ആ വിടുതല്, ഒരാഴമേറിയ ശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ ഈ 6 പകൽ പരിശുദ്ധാത്മാവ് വചന വെളിപ്പാടിൽ ഇടപെടുക. ഇനി മർക്കോസിലേക്ക് വരാം. മല നീക്കുക, മല നീങ്ങുവോ? ഓർക്കപ്പള, അതരത്തിൽ ചേഞ്ച് വന്നാൽ, നിന്റെ സംസാര രീതി മാറിയാൽ നീങ്ങാത്തതിനെ ദൈവം നീക്കും. അവിടെ യേശു പറഞ്ഞ സത്യം എങ്ങോട്ട് നീങ്ങുമെന്ന? ഒരു ചെറിയ മല കടലിൽ പോയി വീണാൽ എന്ത് സംഭവിക്കും? ഇത്രയേ ഉള്ളൂ, ഇനി ഒരിക്കലും അത് തിരിച്ചു വരാതെ വണ്ണം നാവ് തുറന്ന് വിശ്വസിക്കുമെങ്കിൽ പൂർണമായി ദൈവം ചിലതിനെ നീക്കി മാറ്റുന്ന ദിവസങ്ങൾ അന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവ കുടുംബങ്ങൾക്കകത്ത്, ദൈവ സഭയ്ക്കകത്ത് ദൈവ പ്രവൃത്തിയെ തടയുന്ന ചില മണ്ഡലങ്ങൾ ഈ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് നീക്കാൻ പോവുകയാണ്. ദൈവാത്മാവിനെ വീണ്ടും കാണിക്കുന്നു, ദൈവപ്രവൃത്തിക്കെതിരെ നിന്ന ഹെരോദാവിനെ ദൂതനെ അടിച്ച് കൃമിക്കിരയാക്കിയതുപോലെ ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില മലകൾ, ദൈവപ്രവൃത്തിക്കെതിരെ നിൽക്കുന്ന ചില മണ്ഡലങ്ങൾ ഈ പകൽ ദൈവാത്മാവ് പൂർണമായി നീക്കി മാറ്റുന്ന ദിവസങ്ങളെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. സഭ
സംസാരത്തിൻ്റെ ടൂണ് മാറിയാൽ നീങ്ങാത്തതിനെ ദൈവം നീക്കും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ തയ്യാറാക്കി? ഇനി അത് എന്ത് ചെയ്യത്തില്ല? വിശ്വസിക്കും. വചനം കേൾക്കുമ്പോൾ എന്തുണ്ടാകണം? വിശ്വാസം. കടലിൽ പോയി വീണെന്ന് പറഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യത്തില്ല? വരാതെ വണ്ണം ദൈവം വിടുതലയക്കും. അപ്പൊ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രത്യേകത, യേശു എന്തു പറഞ്ഞു പ്രാർത്ഥിച്ചു? റെഡിയാണോ? ഇന്ന് തൊട്ട് വീട്ടിൽ പോയി അല്ലെങ്കിൽ അടുത്ത സെഷന് വരുമ്പോൾ നാവിൽ വചനം പറഞ്ഞോണം. വചനത്തിന് മുമ്പിൽ ദൈവം ചലിക്കും. അപ്പൊ യേശു രണ്ട് രീതിയിൽ പ്രാർത്ഥിച്ചു. ഒന്ന്, വ്യക്തിപരമായിട്ട് യേശു എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. രണ്ട്, അപ്പൊ പിതാവ് ഭൂമിയിലോട്ട് നോക്കിയപ്പോൾ പുത്രനായ ക്രിസ്തു ഏകനായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. രണ്ട്, പുത്രനായ ക്രിസ്തു വചനം പറഞ്ഞ്. അപ്പൊ പിതാവ് ഒരു വിടുതൽ അയച്ചു. എന്താ? അതോടൊന്ന് നീ ശ്രദ്ധിച്ചേ, പിതാവ് അയച്ച വിടുതൽ എന്താ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നെടുത്ത് വേഗത്തില് പിതാവ് ചെയ്ത വിടുതൽ നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22:43. ലൂക്കോസ് 22:43. എന്തിറങ്ങി? ആർക്കു വേണ്ടി ദൂതൻ ഇറങ്ങി? യേശുവിന് വേണ്ടി. ഇച്ചിലൂടെ പറഞ്ഞാൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന യേശുവിന് വേണ്ടി, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന യേശുവിന് വേണ്ടി ആരിറങ്ങി? വിശ്വസിക്കുന്നുണ്ടോ? ദൈവസഭയോടുള്ള ദൂത, വ്യക്തിപരമായ പ്രാർത്ഥന നീ കൂട്ടിയാൽ, അതരത്തിൽ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ, 21 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് മുമ്പേ ദൂതൻ നിന്റെ കൂടാരത്തിൽ ഇറങ്ങും. ദൂതൻ ദൈവസഭയ്ക്കകത്ത് ഇറങ്ങും. ദൂതൻ നിന്റെ വിഷയത്തിൽ ഇറങ്ങുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് അടിവരയിട്ട് വെളിപ്പാടിൽ ദൂത് തരികയ. വിശ്വസിച്ചോ? പ്രാർത്ഥനയുടെ മുൻപിൽ ദൂതൻ ഇറങ്ങുമെന്ന്. അതുകൊണ്ട് ദൈവമക്കളെ, പ്രാർത്ഥന കൂട്ടിക്കോ, നിർത്തരുത്, നിർത്തരുത് പ്രാർത്ഥന. എന്നോട് ദൈവം പറഞ്ഞു, ദൂതൻ ഇറങ്ങാൻ പോവാ. ദൂതൻ ഇറങ്ങി ഒരു വിടുതൽ നീ കാണാൻ പോവുക. നാവിലോട്ട് വചനമെടുത്തോ, ദൂതൻ ഇറങ്ങാൻ പോകുക. 6 പ്രാവശ്യം കാണാത്തൊരു മേഘം 7 പ്രാവശ്യം വെളിപ്പെട്ടതുപോലെ. ഹോ 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 ഹോ, ഒരാത്മ പകർച്ച ഇവിടെ സംഭവിക്കുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. എന്നെ ദൈവാത്മാവ് ഒരു വെളിപ്പാട് കാണിക്കുന്നു. ഇത്തള്, ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇത്തളെന്ന് പറയും, വൃക്ഷത്തെ കയറി പിടിക്കുന്ന ഇത്തള്. ഇത്തള് കയറിയാലേ വൃക്ഷം എന്താ ഉണങ്ങും. ചില ശരീരങ്ങളിൽ പിടിച്ച ചില ഇത്തള് പോലെ നിൽക്കുന്ന രോഗം, ഒരു വെളിപ്പാട് ഞാൻ കാണുക. ഇത്തിള് പറിച്ചു മാറ്റുന്നത് പോലെ ഇതിനകത്തൊരു വലിയൊരു ശക്തി ഹോളി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ചില ഡിസ്ക് സംബന്ധം, ഹോ നട്ടെല്ല് സംബന്ധമായി വേദന അനുഭവിക്കുന്ന ചില വ്യക്തികൾ, ഒരു ഹീലിംഗ് അനോയിൻറ്റിങ് ഈ പകൽ ഹോളിലേക്ക് ദൈവം അയക്കാൻ പോവാം. ആ ഇത്തിളിനെ ഇന്ന് പകൽ വിശ്വാസത്തോടെ നീ അത് റിസീവ് ചെയ്തോണം. ബാക്ക് ബോൺ സംബന്ധമായ ഒരു വിഷയം യേശുവിൻ നാമത്തിൽ. ദൈവം പറിച്ചു മാറ്റുന്നത് എന്നെ വീണ്ടും കാണിക്കും. ബാക്ക് ബോൺ സംബന്ധമായ ഒരു വിഷയം കർത്താവ് കാണുക. ദൈവശക്തി ഇന്ന് പകൽ ആ ഭാഗത്ത് തൊടുകയാണ്. അടർന്നു മാറുന്നത് പോലെ ഈ പകൽ ദൂതൻ ഇറങ്ങുന്നു. നിന്റെ പ്രാർത്ഥന നീ കൂട്ടാൻ തീരുമാനമെടുത്തപ്പോ തന്നെ ദൂതൻ ഇറങ്ങാൻ പോകുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ.
ഇതാണ് ബൈബിളിലെ അതിപ്രധാനപ്പെട്ട ഒന്നാമത്തെ. ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രാർത്ഥന എപ്പിസ്തല ലേഖനത്തിലേക്ക് വരാം. എപ്പിസ്തല ലേഖനം 3:14 വായിക്കാം. ആ ഒന്നും വചനം പഠിക്കാം. 14 ഏതു നിമിത്തം വായിച്ചോ. എപ്പിസ്തല 3:11. പതിമൂന്നാം വാക്യം ശ്രദ്ധിച്ചാൻ്റെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചാൻ്റെ ആ പതിമൂന്നാം വാക്യത്തിൽ ദൂത് കിടക്കുക. അതുകൊണ്ട് ആ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടം നിങ്ങളുടെ എന്താ ശ്രദ്ധിച്ചേ. അപ്പൊ ഇന്ന് പൗലോസ് പറഞ്ഞു ഞാൻ എന്ത് സഹിക്കുക, ഇന്നത്തെ കഷ്ടം നാളത്തെ എന്തായിട്ട് മാറും, വലിയ ഗ്ലോറി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. അതിന് മുന്നോടിയായി ദൈവം കടത്തിവിടുന്ന ചില കഷ്ടതയുടെ ശൂലയിലൂടെ നീ കടന്നു പോകുക. ഇന്ന് നമുക്ക് ചില വ്യക്തികളോട് ശക്തമായിട്ട് വചനത്തിലൂടെ ദൂത് പറയുന്നു. എപ്പിസ്തല ലേഖനം 3:13 പൗലോസ് അടിവരയിട്ട് പഠിപ്പിക്കുക, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടം നിങ്ങളുടെ മഹത്വമായിട്ട് മാറും. ദൈവജനം വിശ്വാസത്തോടെ പറ, ഒരു വലിയ മഹത്വം ചലിക്കുമെന്ന് പറ. ഹല്ലേലൂയാ. ഇപ്പോൾ പൗലോസ് എന്ത് സഹിക്കുക, കഷ്ടം. ഇന്നുള്ള കഷ്ടം നാളത്തെ എന്നോട് ദൈവാത്മാവ് ദൂത് പറഞ്ഞു, വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. എത്ര പേരിന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? ഈ കഷ്ടം മഹത്വമായിട്ട് ദൈവം തിരിക്കും. ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു, നീ ശ്രമിച്ചിട്ടും തിരിയാത്തതിനെ ദൈവം തിരിക്കും. 30 ദിവസത്തേക്ക് പ്രാകാരത്തിൽ വന്നാൽ എസ്തേറിന്റെ തല വെട്ടുമെന്ന് രാജാവ് പറഞ്ഞു. എസ്തേർ ചെന്ന് ബാല്യക്കാരത്തികളുമായി എന്ത് ചെയ്തു, ഉപവസിച്ചിട്ട് തിരിച്ചു കയറി വന്നപ്പോൾ തല വെട്ടുമെന്ന് പറഞ്ഞ ആടെ ഹൃദയത്തെ ദൈവം തിരിച്ചു. ശക്തമായിട്ട് ദൂതുതരം മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചോ, ദൈവം ചില ഹൃദയത്തെ തിരിക്കാൻ പോവുകയാണ്. നിനക്ക് അനുകൂലമായി തന്നെ ചിലതിനെ ദൈവം തിരിക്കുന്ന ഉപവാസം എന്ന് ദൈവസഭയോട്, ചില കുടുംബങ്ങളോട്, അഭിഷക്തന്മാരോട് ദൈവാത്മാവ് ദൂത് പറയുക. തീർന്നില്ല, വീണ്ടും ദൈവം എന്നെ കാണിക്കുന്നു, ചില രാജ്യങ്ങളുടെ നിയമങ്ങളെ പോലും ഇതിനകത്തിരിക്കുന്ന ചില ചിലർക്കു വേണ്ടി ദൈവം തിരിക്കാൻ പോവാ. നീ വിശ്വസിക്ക്, എസ്തേറേ നിന്റെ ഉപവാസം നഷ്ടമല്ല, നീ വാ തുറന്നത് നഷ്ടമല്ല, നീ പ്രാർത്ഥിച്ചത് നഷ്ടമല്ല. കൊല്ലുമെന്ന് പറഞ്ഞ ആടെ ഹൃദയത്തെ അനുകൂലമായി പൊൻചെങ്കൽ കൊണ്ട് ദൈവം തിരിച്ചതുപോലെ ചില ലോ ഞാൻ നിനക്ക് പോസിറ്റീവായിട്ട് തിരിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. കാലിൽ ഷൂ വിട്, അരമുറുക്ക്, കയ്യിൽ വടിയെടുക്ക്, ദീർഘദൂരം താണ്ടി പോകേണ്ട ചില മണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോവാഗതന. ഓ, കടലിൻ്റെ തീരത്ത് കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഒന്നുമില്ല, വന്ന് എന്ത് കഴിച്ചോ, എന്താ കണ്ടത്? യോഹന്നാൻ 21, തീക്കനൽമേ ചുട്ട അപ്പവും. ഇതാ ഒരു കടലിനോട് ബന്ധപ്പെട്ട് ഒരു കരുതൽ ഞാൻ ഒരുക്കുന്നു. ഈ ദിവസങ്ങളിൽ ഗെറ്റ് റെഡി ആയിക്കോ. 21 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ 2019 6 മാസത്തിനകം ദേശം വിട്ടുള്ളൊരു യാത്രയ്ക്ക് വേണ്ടി
ചില തീരത്തോട് നിന്നെ അടുപ്പിക്കത്തക്കവണ്ണം ചില നിയമങ്ങളെ ഞാൻ നിനക്ക് വേണ്ടി ചേഞ്ച് ചെയ്യുമെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ദൂത് പറയുക. ഒരു മാസിഡോണിയൻ കാൾ ദൈവദാസന് വരും, പൗലോസിന്റെ മേൽ വീണൊരു വിളി പോലെ. കൊർന്നല്യോസിന് ഞാൻ ദർശനം കൊടുത്തതുപോലെ ദൂതെഴുതി പ്രാർത്ഥിച്ചോ, ദർശനം കൊടുത്ത് നിന്നെ കൊണ്ടുപോകുന്ന ചില മണ്ഡലങ്ങൾ മുമ്പിലുണ്ട്. ഞാനൊരു വെളിപ്പാടൂടെ കാണുന്നു, മകൻ ജീവനോടിരിക്കുന്നെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ മകനെ കൊണ്ടുവരാൻ യാക്കോബ് എന്തയച്ചു? ഒരു രഥം വരുന്നുണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് പോകാൻ. ഒരു രഥം ദൈവം അയക്കാൻ പോവാ. പ്രാർത്ഥിച്ചോ, തേടി പോകണ്ട, ഞാൻ അയച്ചു വിടുന്ന രഥം അടുത്ത വർഷം വെളിപ്പെട്ടു വരുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. പ്രാർത്ഥിച്ചോ, ദൂരാമാനിറ്റ് രണ്ട് വെളിപ്പാടാ ദൈവം എന്നെ കാണിച്ചു. ഒന്ന്, രഥം പുറപ്പെടാൻ പോവാ. യോസേഫ് പറഞ്ഞില്ല ആരയച്ചത് രഥം? അപ്പൻ അയച്ചു. അപ്പനൊരു രഥം അയക്കും, കാര്യം ദൈവം ക്രമീകരിക്കും. അഭിഷേകത്തിൻ്റെ മേൽ വലിയ വിടുതൽ പകരാൻ പോവാ. ശുശ്രൂഷയുടെ ലെവല് ദൈവം മാറ്റും. ഉഡാഹസ്ത റതൻ ക്ഷണ വിത്തിൻ സെക്കൻഡ് കൊണ്ട് ചേഞ്ച് സംഭവിക്കും. വിശ്വസിക്കുന്നു? ഞാൻ ഞങ്ങളുടെ ചർച്ചിലും പോകുന്നിടത്തും പറയാറുണ്ട്, വർഷങ്ങളോളം പ്രസംഗം കേട്ടിട്ടും വിടുതൽ നടക്കത്തില്ല. എത്ര കേട്ടാലും വിടുതൽ നടക്കത്തില്ല. കേട്ടത് ഏറ്റെടുത്ത് അനുസരിക്കുമ്പോഴാണ് വിടുതൽ നടക്കുന്നത്. പ്രസംഗത്തിന് കുറവില്ല, എത്ര പ്രസംഗം നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് പകൽ കേൾക്കുന്നത് നീ വിശ്വസിക്കും. നീ പറ, ഇന്നത്തെ കഷ്ടം എൻ്റെ ഗ്ലോറിയാണെന്ന് പറ. പറഞ്ഞോ, വാ തുറന്നു പറഞ്ഞോ, വിശ്വാസത്തോടെ നീ വായിക്കൊണ്ട് പറ. പൗലോസ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടം നാളെ നിങ്ങളുടെ മഹത്വമായിട്ട് മാറും. വിത്തിൻ സെക്കൻഡ് കൊണ്ട് ദൈവം എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. വിശ്വസിക്കുന്നോ? അങ്ങനെ ചേഞ്ച് ചെയ്ത എന്തെങ്കിലും ബൈബിളിൽ ഉണ്ടോ? എന്നെ ആ ഭാഗത്തോട്ട് ദൈവം കൊണ്ടുപോകും. ഉണ്ട്, എടുക്കാം, വചനം എടുക്കാം. അങ്ങനെ ചേഞ്ച് ചെയ്ത എന്തെങ്കിലും ഉണ്ടോ ബൈബിളിൽ? 113 സങ്കീർത്തനം എടുത്ത് വേഗത്തിലൊന്ന് എടുത്ത ഒരു ദൂതാണ് അത്. നിങ്ങൾ വിശ്വാസത്തോടെ 113 സങ്കീർത്തനം എടുത്ത എല്ലാവരും, 113 സങ്കീർത്തനം 9 വാക്യം വായിക്കാം. ആ, അവള് വീട്ടിലാരാ? ഒറ്റ സെന്റൻസ്, രണ്ട് ലൈൻ. പക്ഷെ അതിനിടയ്ക്ക് ഒരു സംഭവം നടന്നു. മച്ചിയെ അവിടെ പ്ലൂറൽ ഫോമാണ് ഉപയോഗിച്ചത്, മകളുടെ അമ്മയെന്നല്ല. ദൈവം ചേഞ്ച് ചെയ്തു. ചേഞ്ച് ചെയ്തെങ്കിൽ അഭിഷക്ത ദൈവബലം നീ വിശ്വസിക്ക, ദൈവത്തിന് ചേഞ്ച് ചെയ്യാൻ പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പക ദൈവാത്മാ പറയുക. ആ 113 സങ്കീർത്തനം 9 വാക്യം അടിവരെ ഇട്ട് പ്രാർത്ഥിച്ചോണം. ഒന്നുകൂടെ വായിച്ച 100 സങ്കീർത്തനം. അവൻ വീട്ടിൽ, അവനെന്ന് ആര്? ദൈവം. വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയാക്കി മാറ്റി. ഞാൻ ഈ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചില ചേഞ്ച് നടക്കാൻ പോവാ. സ്റ്റിൽ പല വീട്ടിലും നടന്നുകൊണ്ടിരിക്കുക, ചില ശരീരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവളെ അമ്മ മക്കളുടെ അമ്മയാക്കി ദൈവം മാറ്റി. നിന്റെ സിറ്റുവേഷനെ തിരിക്കാൻ ദൈവത്തിനല്ലാതെ ആർക്കും കഴിയത്തില്ല. ഇന്ന് പക സഹോദര സഹോദരി ദൈവത്തെ കയറി പിടിച്ചോ. എത്ര പണമുണ്ടെങ്കിലും തിരിയാത്തതിനെ ദൈവം തിരിക്കും. ആൾബലമുണ്ടെങ്കിലും സാധിക്കാത്തതിനെ ദൈവം തിരിക്കും. ഇന്ന് പക പറ, ദൈവം ചേഞ്ച് വരുത്തുമെന്ന് പറ. ഇത് കേൾക്കാനാ ദൈവം നിന്നെ കൊണ്ടുവന്നത്, ഇതുമായിട്ടാ ദൈവം എന്നെ അയച്ചത്. ഒരു ചേഞ്ചിന് വേണ്ടി ആഗ്രഹിക്കുന്നവരോട് ഇരിപ്പുണ്ടല്ലോ. വേദമാന വൈഡക്ഷസി. വിശ്വസിച്ചോ, വിശ്വസിച്ചോ. മച്ചിയായി പോയി, നിന്നയാ. അതിനകത്തേക്ക് ഒത്തിരി ദൂത് വരുന്നുണ്ട്. മച്ചി ദുന്നയാ, നാട്ടുകാരുടെ മുമ്പിൽ ഇത് കളിയാക്കല. പക്ഷെ ദൈവം വിത്തിൻ സെക്കൻഡ് കൊണ്ട് അവളെ എന്ത് ചെയ്തു? വിശ്വസിക്കേ, നീ ശ്രമിച്ചിട്ടും ചേഞ്ച് വരാത്തത് ദൈവം. എന്നോട് ദൈവം പറയുന്നു, ദൈവം ഏറ്റെടുക്കാൻ പോവാ.
വിട്ടുകൊടുത്തോ. ദൈവം ചേഞ്ച് വരുത്തിയാലേ ചേഞ്ച് ആവത്തുള്ളൂ. നീ എത്ര ശ്രമിച്ചിട്ടും തിരിയാത്തതിനെ ദൈവം ഇന്ന് പകൽ തിരിക്കാൻ പോവാ. അതാ ഇന്ന് പകൽ നിനക്കുള്ള ദൈവത്തിന്റെ ദൂത് ചില കുടുംബങ്ങൾക്കകത്ത് ചില തലമുറയുമായി ബന്ധപ്പെട്ട് തിരിയാത്തതിനെ ദൈവാത്മാവ് തിരിച്ച് മാനസാന്തരത്തിന് യോഗ്യമായ ഫലത്തിലേക്ക് ദൈവം ചിലതിനെ തിരിക്കട്ടെ. ദൈവദാസന്മാർ പറഞ്ഞിട്ടും തിരിയാത്ത ചിലതിനെ യോഗ്യമായ മാനസാന്തരത്തിലേക്ക് ദൈവം തിരിക്കാൻ പോകുകയാ. ഈ ചർച്ചിൽ ദൈവകൃപയെ നകന്ന് നിൽക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഒരു ആക്സിഡന്റ് ഡെത്ത് ഞാൻ വെളിപ്പാടി കാണുക. ദൈവകൃപയെ നകന്ന് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ എനിക്ക് തരിക. നശിപ്പിക്കാനല്ല, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ ഞാൻ ചിലതിനെ തിരിക്കുന്ന സമയമെന്ന് ചർച്ചിനോട് ദൈവാത്മാവ് ദൂത് പറയുന്നു. കുടുംബങ്ങളോട് ദൈവാത്മാവ് ദൂത് പറയുന്നു. ഉപവാസം കുഞ്ഞുകളിയല്ല. ചില വ്യക്തികളുടെ പേര് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുന്നു, ഞാൻ തിരിക്കാൻ സമയമായി. യെസ്, ഡിസംബർ മാസത്തിൽ ഈ ചർച്ചിനോട് ബന്ധപ്പെട്ട് ചില ദൈവപ്രവൃത്തി നടക്കും. ഉപവാസം കഴിയുമ്പോൾ ചിലതിനെ ദൈവം തിരിക്കും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഇടറി നടക്കുന്നവനെ ഞാൻ അഭിഷേകം ചെയ്ത് മടക്കി വരുത്തുമെന്ന്. ഇടറിപ്പോയ ചിലതിനെ ദൈവം ചേഞ്ച് ചെയ്യാൻ പോവാ. ദൈവസഭ വിശ്വസിക്കാൻ ദൈവം പറയുന്നു. ദാവീദിന് മേൽ എത്ര അഭിഷേകം വീണു? മൂന്ന് അഭിഷേകം വീണു ദാവീദിന് മേൽ. മൂന്ന് അഭിഷേകം വീണ് ദാവീദിനെ ഞാൻ യഥാസ്ഥാനപ്പെടുത്തിയതുപോലെ ഈ ഉപവാസത്തിൽ ദൈവം ചിലതിനെ യഥാസ്ഥാനപ്പെടുത്താൻ പോവാ. ദൈവസഭയ്ക്കകത്തൊരു പണി ദൈവം തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ഈ പുൽപ്പിട്ടിൽ നിന്ന് വെളിപ്പാട്, ഞാൻ ജഡത്തിൽ ഇവിടെ നിൽക്കുന്നെങ്കിലും ആത്മമണ്ഡലത്തിൽ വെളിപ്പാട് കാണുന്നു. ദൈവം പണി തുടങ്ങിയിരിക്കുന്നു. ചില യഥാസ്ഥാനപ്പെടുത്തേണ്ട ചിലതിനെ ദൈവം ഈ ദിവസങ്ങളിൽ യഥാസ്ഥാനപ്പെടുത്തി ദൈവജനത്തിന്റെ മുൻപിൽ കൊണ്ടുവരുന്ന ദിവസങ്ങൾ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് വെളിപ്പാടിൽ ദൂത് തരിക. വിശ്വസിക്ക, വിശ്വസിക്ക, ദൈവം പണിയാൻ പോവാ. ദൈവം ചച്ചിനു വേണ്ടി ചലിക്കാൻ തുടങ്ങി. ദൈവജനത്തിനു വേണ്ടി ദൈവം ചലിക്കാൻ തുടങ്ങി. എല്ലാ വർഷവും നടക്കുന്ന ഒരു ഉപവാസമല്ലത്. ദൈവദാസം നിയോഗത്താൽ ഇരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ യഥാസ്ഥാനത്തിലേക്ക് ദൈവസഭയെ ദൈവം അടുപ്പിക്കുന്ന ദിവസങ്ങളാ. അതിനകത്ത് കൊതിയോടെ ഇരിക്കുന്ന ചിലതിന്റെ മേല് ചില പുതിയ അധികാരങ്ങൾ ദൈവം പകരും. ചില കൃപാവരത്തിന്റെ ശുശ്രൂഷയുടെ അഭിഷേകം ഇതിനകത്ത് ദൈവം ചിലതിന് മേൽ പകരും. ഒരുങ്ങിയിരിക്കുന്ന ചിലതിന്റെ മേല് ആത്മാവിന്റെ ഇരട്ടി പങ്ക് ദൈവം പകരും. വിത്തിൻ സെക്കൻഡ് കൊണ്ട് ദൈവം എന്ത് ചെയ്യും? നിങ്ങളുടെ കഷ്ടം എന്താക്കി മാറ്റി? ഒരു എക്സാമ്പിളാണ് ഞാൻ എടുത്തത്. വീട്ടിൽ മച്ചിയെ മക്കളുടെ അമ്മയാക്കി. ഇനി ഒരു എക്സാമ്പിൾ എടുക്കാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം തരുന്നു. പഴയ നിയമത്തിൽ നിന്ന് പുറപ്പാട് പുസ്തകം എടുത്ത് ഒരു എക്സാമ്പിളൂടെ പറയാനാണ് കർത്താവ് എന്നോട് പറയുന്നത്. അത് ഇതിനകത്തിരിക്കുന്ന ചിലരോടുള്ള ദൂതായിട്ട് കർത്താവ് മാറ്റി. പുറപ്പാട് പുസ്തകം 15:22 എന്ന് വായിച്ച് പുറപ്പാട് 15:22
എത്ര ദിവസമാ? നോർമലായിട്ട് എന്നെ ശ്രദ്ധിച്ച എല്ലാവരും, 3 ദിവസം നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വെള്ളമില്ല, നമ്മൾ എന്ത് ചെയ്യും? 21-ാം വാക്യം പതിനൂറ് പറയാം. 21-ാം വാക്യം വായിച്ചിട്ട് ഞാൻ പറയാം. 21-ാം വാക്യം, ആ 23-ാം വാക്യം, 23 മാറയിൽ, ആ ആ 22-ാം വാക്യത്തിൽ എത്ര ദിവസം വെള്ളം കിട്ടാതെ വിഷമിച്ചു? 23-ാം വാക്യത്തിൽ അല്പം വെള്ളം കിട്ടി. 3 ദിവസത്തെ ദാഹമാ, നിങ്ങളൊന്ന് ചിന്തിക്കണം. ഓടി ചെന്ന് വായിലോട്ട് വെച്ച് കുടിച്ചു. എന്താ അടുത്ത വാക്യം? ചില ദൈവപ്രവൃത്തി നിന്റെ വീട്ടിൽ നടക്കണമെങ്കിൽ പിറുപിറുപ്പ് മാറ്റണം. മർമറിങ്. ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒന്ന് എന്താ? നോർമലാ, വെള്ളം കിട്ടുന്നില്ല, കയ്പ് കൊടുത്തപ്പോൾ ഉടനെ മോശയ്ക്കും എതിരെ എന്ത് ചെയ്തു? ദൈവമക്കളെ, പിറുപിറുപ്പുള്ളിടത്ത് ദൈവം പ്രവർത്തിക്കത്തില്ല. വീണ്ടും ആ ദൂത് ദൈവം തരിക, ഈ ദിവസങ്ങൾ, ഈ മാസം നിന്റെ നാവ് നീ അടക്കണം. ഈ മാസം നീ പിറുപിറുക്കരുത്. ഈ മാസം നീ ഒന്നും പറയരുത്. മിണ്ടാതിരുന്നു പ്രാർത്ഥിച്ചോ, ദൈവം ചലിക്കാൻ പോവാ. നമ്മൾ മനുഷ്യരാ ചിലപ്പോൾ വിടുതൽ കാണാതിരിക്കുമ്പോൾ പിറുപിറുക്കും. അതേപോലെ ഇവരെന്ത് ചെയ്തു? പിറുപിറുത്തു. നോർമലായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ വീട്ടിൽ 3 ദിവസം വെള്ളമില്ല, വെള്ളമില്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന കാര്യം എന്തുവാ? വെള്ളം ഉള്ള വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? പോകും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ദൂത് പറയാം, കയ്പ് വെള്ളം കുടിച്ചണക്കെയും മറ്റു വെള്ളം തേടി ഇവർ പോയോ? ദൂത് പറയാം, പോണ്ട, അവിടെ തന്നെ അസെയും വെള്ളം ദൈവം ചേഞ്ചാക്കാൻ പോവാ. അതാ, ഏത് കിണറ്റിൽ നിന്നാണോ നീ കയ്പ് കുടിച്ചത്, ആ സെയിം വെള്ളം നിനക്ക് ഞാൻ വ്യക്തികളോട് ദൂതായി പറയുന്നത്, നിനക്ക് അനുകൂലമായി ദൈവം ചേഞ്ച് ചെയ്യുന്നു. പിറുപിറുക്കരുത്, പരാതി പറയരുത്, മടുപ്പ് പറയരുത്, അതരം പൂട്ട്, കണ്ണുനീരൊഴുക്ക്, ദൈവം അഭിഷേകത്തെടുക്കാൻ പോവാ. ചില മാസങ്ങളായി മാറ കുടിക്കുന്ന ചില വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ എന്നെ ദൈവം കാണിച്ചൊരു വെളിപ്പാടതാ, പിറുപിറുത്തു. 25-ാം വാക്യം ശ്രദ്ധിച്ചേ, മോശ യഹോവയോട് എന്ത് ചെയ്തു? അടുത്ത വാക്യം അണ്ടർലൈൻ ചെയ്തു, ആര് കാണിച്ചു? ദൈവം കാണിക്കട്ടെ. ആ, നിന്റെ മാറയെ ചേഞ്ച് ചെയ്യാൻ മനുഷ്യര് കാണിച്ചിട്ട് കാര്യമില്ല, ദൈവം കാണിക്കട്ടെ. എന്നെ ഒത്തിരി സ്പർശിച്ചൊരു വാക്യമായത്, ഹല്ലേലൂയ. യഹോവ അവന് എത്ര മരം? 1 മരം. ആ, തൂത് പറയാം, ദൈവം ചിലത് കാണിക്കാൻ പോവാ. സ്തോത്രം ചെയ്തോ, ദൈവം കാണിച്ചാലേ ചേഞ്ച് നടക്കത്തുള്ളൂ. ആരൊക്കെ കാണിക്കാൻ നോക്കിയാലും വിടുതൽ നടക്കത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു, ചേഞ്ച് നടക്കണമെങ്കിൽ ദൈവം കാണിക്കട്ടെ. സമയം വരാൻ പോവാ, ടൈം അടുത്തോണ്ടിരിക്കുക. ദൈവം ഒരുക്കിയത് കാണാനുള്ള ടൈം വരിക. 1 മരമെന്ന് എഴുതിയത്. ഇതിനകത്ത് ചില പ്രത്യേക ചില വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഇരിപ്പുണ്ട്. ഒരു വിടുതലിന് വേണ്ടി ഞാൻ കൊണ്ടുവരാൻ പോവാ. ദൂത് പറയാം, ദൈവം കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മനുഷ്യരെ കാണിച്ചാൽ നീ പരാജയപ്പെടും. കർത്താവേ, എൻ്റെ തലമുറയുടെ വിഷയത്തിൽ, എൻ്റെ ചർച്ചിൻ്റെ വിഷയത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ഞാൻ കുടിച്ച മാറയ്ക്ക് മധുരമായി ദൈവം കാണിക്കുന്ന വിടുതൽ വെളിപ്പെടാൻ പറ. യഹോവ അവന് 1 മരം. ദൈവം കാണിക്കാൻ പോവുക. സ്തോത്രം ചെയ്തോ, ദൈവം ആരെന്ന് ദൈവം കാണിക്കാൻ പോകുക. ചില കണ്ണുനീര് കുടിച്ച ചില വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്, ഉപവസിച്ച ചില വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്, കരഞ്ഞ ചില വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് പകരം ശക്തമായിട്ട് ദൈവാത്മാ പറയുന്നു, ആ കരച്ചിലിന് മറുപടിയായി ദൈവം ആരെന്ന്, ദൈവം ആരെന്ന്, ദൈവം കാണിച്ചു തരുന്ന ദിവസങ്ങളെന്ന് ഇന്ന് പകൽ വചന വെളിപ്പാടിൽ ദൈവാത്മാവ് ദൂത് തരിക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം.
ദൈവപ്രവൃത്തി നടക്കട്ടെ, ദൈവപ്രവൃത്തി നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഒരു വൃക്ഷം ദൈവം കാണിക്കാൻ പോവാ. ഞാൻ ആരാണെന്ന് കാണിക്കുന്ന ചില വിഷയങ്ങൾ നിന്റെ കൂടെ ഞാനൊരു വെളിപ്പാട് കാണുക. മോശയോട് ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ വിരല് ഫറവോൻ്റെ മുമ്പിൽ കാണിച്ച ദൈവം പറഞ്ഞു, ഇത് യഹോവയുടെ വിരൽ, ദൈവത്തിൻ്റെ വിരലിൻ്റെ ഒരു ചലനം ചില വിഷയത്തിൽ വെളിപ്പെട്ടു. ദൈവദാസി, ദൈവം എന്നെ കാണിക്കുന്നു, ചില വടി നീ വെട്ടിവെച്ചിട്ടുണ്ട്, തിരുതി പിടിക്കരുത്, നീ എടുത്ത് ചാടരുത്. എത്ര തിരുതി പിടിച്ചാലും ഒരു രാത്രി വടി എവിടെ ഇരിക്കണം? ഇരുന്നേ പറ്റത്തുള്ളൂ. തിരുതി പിടിക്കരുത്, 12 മണിക്കൂർ ഇരുന്നേ പറ്റത്തുള്ളൂ. നേരം വെളുക്കുമ്പോൾ ദൈവം അത് കീർപ്പിക്കാൻ പോവാ. നീ പ്രതീക്ഷിച്ച ചില മാസങ്ങൾ കഴിഞ്ഞു പോയി, നീ പ്രതീക്ഷിച്ച മണിക്കൂർ കഴിഞ്ഞു പോയി. എന്നാ മകളെ, നിന്റെ ദൈവമായി എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. ദൈവം ചിലതിനെ ചലിപ്പിക്കുകയും ദൈവം ചിലതിനെ കീർപ്പിക്കുകയും ചെയ്യുന്ന മാസങ്ങൾ നിന്റെ മുൻപിലുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. 2019 ജാനുവരി മാസത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചോണം. പെട്ടെന്ന് ലേഹിയിൽ ഒരു കുഴി പിളർന്നതുപോലെ ചില പ്രത്യേക വിഷയത്തിൽ പെട്ടെന്ന് ഞാൻ ഒരുക്കി തരുന്ന ചില വിടുതലുകളും ഒരുക്കി തരുന്ന ചില നന്മകളും കൂടാരത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് പറയുന്നു. അതിനുവേണ്ടി അത്രേ ഇന്നയോളം ഞാൻ നിന്നെ നിർത്തിയത്. കണ്ണുനിരോടെ ചോദിക്കുന്ന ചില വിഷയം ദൈവം എന്നെ കാണിക്കുക. ഈ ദിവസങ്ങളിൽ ഞാൻ ചലിക്കാൻ പോവുക. തിരുതി പിടിക്കല്ലേ, തിരുതി പിടിക്കല്ലേ. എൻ്റെ ദാസൻ വെളിപ്പാട് കാണുന്നു, ശ്രേഷ്ഠമായത്, മെച്ചമായത് തക്ക സമയത്ത് ഞാൻ ഒരുക്കി നിന്റെ കണ്ണു മുമ്പിൽ തരും. ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ദൈവം കാണിക്കട്ടെ നിന്റെ ശുശ്രൂഷ വിഷയത്തിൽ, ദൈവം കാണിക്കട്ടെ. അപ്പോൾ യഹോവ അവനെ ഒരു മരം കാണിച്ചു കൊടുത്തു. ഇതിനകത്ത് ചിലർക്ക് വേണ്ടി ദൈവം കാണിക്കാൻ പോവാ. സ്തോത്രം ചെയ്തോ, സ്തോത്രം ചെയ്തോ. ദൈവം കാണിക്കാനുള്ള സമയമായി. പിറുപിറുക്കരുത്, പിറുപിറുക്കരുത്, പരാതി പറയരുത്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകട്ടെ. ഹൃദയം പൊട്ടട്ടെ, പൊട്ടട്ട് ഹൃദയം. കാൽക്കലിരിക്ക, ദൈവം കാണിക്കാൻ പോവാ. എന്നോട് വീണ്ടും ശക്തമായിട്ട് ദൈവാത്മ പറയുന്നു, ഇതിനകത്ത് ചിലർക്ക് വേണ്ടി ഞാൻ കാണിക്കാൻ പോവാ. കാണിച്ചു കൊടുത്ത കൊമ്പ് മോശ വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ കയ്പെന്ന് പറഞ്ഞത് ആ സെയിം വെള്ളം വിത്തിൻ സെക്കൻഡ് കൊണ്ട് മധുരമായി. വിശ്വസിക്ക്, ദൈവം ചേഞ്ച് വരുത്താതെ നിന്റെ വിഷയം ചേഞ്ച് വരത്തില്ല. ദൈവത്തെ കയറി പിടിക്കാൻ എത്ര പേര് തയ്യാറാ? വാ പൊട്ടി കർത്താവോട് പറ, കർത്താവേ ഇന്ന് പകൽ എൻ്റെ വിഷയത്തെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറ, എൻ്റെ സാഹചര്യത്തെ ഒന്ന് തിരിക്കണമെന്ന് പറ. അങ്ങനെ പറയുന്ന എത്ര ദൈവ മക്കൾ ഇന്ന് പകൽ വിടിരിപ്പുണ്ട്. അവർക്ക് വേണ്ടി കർത്താവ് ഇന്ന് പകൽ ചലിക്കാൻ പോവുകയാണ്. ഇനി എപ്പിസലേഖനത്തിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. അവിടെ എപ്പിസലേഖനം 3:13 പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടം, ആ അത് നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യല്ലേ? ദൈവാത്മാവ് നിയോഗിക്കുന്നെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ വൈകിട്ടെടുക്കാം. അല്പസമയം പ്രാർത്ഥിച്ച് വ്യക്തിപരം ആലോചനയ്ക്ക് വേണ്ടി നമ്മളെ സമർപ്പിക്കാൻ പോകുക. എല്ലാ കണ്ണുകളും അടയ്ക്കാം, എല്ലാ കണ്ണുകളും അടയ്ക്കുക. ഇനിയുള്ള 3-4 സെക്കൻഡ് അടുത്തിരിക്കുന്ന വ്യക്തികളെ മറക്കുക. കർത്താവ് തന്ന ദൂതം നിങ്ങൾ ഏറ്റെടുക്കുക. പ്രാർത്ഥനയുടെ അളവ് കൂട്ടട്ടെ. എത്ര പേര് മനസ്സുണ്ടെന്ന് പകൽ, എത്ര പേർക്കൊന്ന് ഒരുങ്ങാൻ തയ്യാറാകും. ഈ പ്രാർത്ഥനയിൽ കർത്താവ് എന്നോട് സംസാരിച്ചു, ദൈവം എനിക്ക് ആലോചന തന്നു, ദൈവാത്മാവ് എന്നെ തൊട്ടു, ദൈവാത്മാവ് എന്നെ സ്പർശിച്ചെന്ന ബോധ്യമുള്ളവർ ഇന്ന് പകൽ എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. അജമന ഘടക വേദമാന ഘടക സിയ ഹല്ലേലൂയ്യ. നീ വേറിട്ടൊന്ന് പ്രാർത്ഥിക്ക, നീ വേറിട്ടൊന്ന് പ്രാർത്ഥിക്ക. ഹോശയ്യ പ്രവചിച്ചു, അതുകൊണ്ട് ഞാൻ അവളെ മശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി എന്ത് ചെയ്യും? ഹൃദ്യമായി അവളോട് എന്ത് ചെയ്യും? സംസാരിക്കും. ദൈവത്തിന് ഹൃദ്യമായി ചിലത് സംസാരിക്കാനുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. എല്ലാ കണ്ണും അടച്ച് 1-2 സെക്കൻഡ് എല്ലാവരും ഒന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്. ദൈവമക്കളെ, കർത്താവിൻ്റെ സാന്നിധ്യം ഈ ഹോളിനകത്തോടെ ഇറങ്ങി വരികയാ. ദൈവശക്തി ഈ ഹോളിനകത്ത് ഇറങ്ങുന്നുണ്ട്. അല്ലെ, പുറയിലിരിക്കുന്നവരെല്ലാം എനിക്ക് വരണമെന്നുണ്ടെങ്കിലും അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, പക്ഷെ ഹോളി സ്പിരിറ്റ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുക. ചില ശരീരങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. ചില രോഗബന്ധനങ്ങൾ കർത്താവ് ഈ ശുശ്രൂഷയിൽ അഴിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും ദൈവം പറയുന്നു, കാലിൻ്റെ ഉപ്പൂറ്റി പോലും ഊന്നി നിൽക്കാൻ കഴിയാതെ വെയിൻ സംബന്ധമായ ചില രോഗങ്ങൾ ഈ പകൽ കർത്താവ് തൊടാൻ പോകുക.
പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ഇരുന്നോ കാലുകുത്താൻ പോലും കഴിയാതെ വേദന അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ നസ്രേന്റെ നാമത്തിൽ ദൈവാത്മാവിന്റെ കരസ്പർശനത്തിന്റെ മുൻപിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. എല്ലാ അതരങ്ങളും അല്പസമയം ചലിക്കട്ടെ. എല്ലാ അതരങ്ങളും അല്പസമയം തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഊജമാന റഖമന ഹസിയ, ഒരു പ്രത്യേകമായ ഒരു വിടുതൽ ഇന്ന് പകൽ ഇതിനകത്ത് ദൈവം വെളിപ്പെടുത്തട്ടെ. ഓ, പ്രാർത്ഥനയുടെ അളവ് കൂട്ടട്ടെ. സാഹചര്യങ്ങളെ നീ വലുതായി കാണണ്ട. ദൈവം പറയുന്നു, എനിക്ക് ചിലതിനെ ചലിപ്പിക്കാൻ പ്ലാനുണ്ട്. ഇന്ന് പകലത്തെ വചന ശുശ്രൂഷ നിന്റെ ജീവിതത്തിൽ വിടുതലായിട്ട് മാറും. ചില കഷ്ടങ്ങൾ, ചില മാറകൾ, മച്ചിയുടെ അനുഭവങ്ങൾ വിത്തിൻ സെക്കൻഡ് കൊണ്ട് നിനക്ക് അനുകൂലമായി, നിന്നെ സന്തോഷിപ്പിക്കത്തക്ക വിധത്തിൽ, നിന്നെ മാനിക്കത്തക്ക വിധത്തിൽ എനിക്ക് തിരിക്കാനുണ്ടെന്ന് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് വചന വെളിപ്പ് ദൈവ ജനത്തോട് ദൂത് തരികയ. ഓ റാമാനാശാരാധി, ഇന്ന് പക ചിലരുടെ മേൽ ചില പുതിയ നിയോഗങ്ങൾ ദൈവാത്മാവ് പകരുന്നു. ചില പുതിയ അഭിഷേകം ഇതിനകത്ത് ദൈവാത്മാവ് പകരട്ടെ. അത് വിശ്വാസത്തോടെ റിസീവ് ചെയ്യാൻ, അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ ഇതിനകത്തിരിക്കുന്ന എത്ര ദൈവജനം ഒരുക്കമാ. കർത്താവ് പറയുന്നു, യേശു കർത്താവ് വചനം ചൊല്ലി പ്രാർത്ഥിച്ചെങ്കിൽ നീയും വചനം പറഞ്ഞു പ്രാർത്ഥിക്കട്ടെ. നിന്റെ അധരത്തിൽ നീ വചനം എടുക്കട്ടെ. വചനത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി ചലിക്കട്ടെ. എല്ലാ അധരങ്ങളും അല്പസമയം അവസാന സമയത്ത് ദൈവ കൃപയുടെ വ്യാപാരം, ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുന്നവർ, ഒരു പുതിയ ദൈവകൃപയ്ക്ക് വേണ്ടി കൊതിക്കുന്നവർ, ഈ ദൈവകൃപ പോരാ, ഈ അഭിഷേകം പോരാ, അല്പം കൂടെ ദൈവത്തെങ്കിലേക്ക് ഒന്ന് അടുക്കുവാൻ, അല്പം കൂടെ ആത്മീയമായിട്ട് ഒന്ന് എഴുന്നേൽക്കുവാൻ കൊതിക്കുന്നവർ, എല്ലാ അതരങ്ങളും തുറന്ന് ഇരിക്കുന്ന സ്ഥലം മറന്ന് നിങ്ങളെ തന്നെ ദൈവവരങ്ങളിലേക്ക് കേൾപ്പിക്കട്ടെ. അട കമന ഗടകസിയ ഉദലമന വേദജാതക. ഓ റഖമന, പുതിയ തുരുത്തിയിൽ ഞാൻ പുതിയ വീഞ്ഞ് പകരും. ഒരു പുതിയ വീഞ്ഞിന്റെ അഭിഷേകം ഈ മീറ്റിംഗിന്റെ അവസാന സമയം ഇതിനകത്തേക്ക് ദൈവം പകരട്ടെ. എല്ലാ അതരങ്ങളും ചലിക്കട്ടെ. ഒരു പുതിയ ബലം ഇന്ന് പകൽ ഏറ്റെടുക്കട്ടെ. വേദമാന കടകക്ഷസിയ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ചിലരെ കവർ ചെയ്യുന്നു. ചില അസ്ഥികളിലൂടെ, ചില ഞരമ്പുകളിലൂടെ, ചില മാംസപേശിയിലൂടെ ഉച്ചി തൊട്ട് ഉള്ളങ്കാല് വരെ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകൽ രക്തത്തിലൂടെ ചലിക്കട്ടെ. ഓ റഹമന ഗടഗരി അച്ഛാ രഗത്താന ഹസി, യേശുവിൻ നാമത്തിൽ ചണനൂൽ പോലുള്ള കെട്ട് ദൈവശക്തി ഇറങ്ങിയപ്പോൾ തീ പോലെ കരിഞ്ഞതുപോലെ ചില ശരീരങ്ങളിൽ അത്ഭുത രോഗശാന്തി ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ഓ റബ ഹറ ഹൽക മന ഹതന റാംധിയാന വേദപ്രഭാനക വൈശസ്യാനക ദൂരഘടകസിയ. പ്രാർത്ഥനയുടെ മുൻപിൽ പിതാവ് ദൂതനെ അയച്ചതുപോലെ ദൈവസഭ ഉണർന്നു പ്രാർത്ഥിച്ചാൽ, ദൈവസഭ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വന്നാൽ ദൈവ ദൂതനെ ദൈവസഭയ്ക്ക് വേണ്ടി, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം അയക്കട്ടെ. ഫെലിസ്തർ മൂടിയ ഉറവുകളെ തുറക്കാൻ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ നിന്ന് ഒരു ഇസഹാക്ക് പുറപ്പെട്ടതുപോലെ, നിൻ്റെ കൂടാരത്തിൽ നിന്ന് ഒരു ഇസഹാക്കിനെ പോലെ ചിലതിനെ ഞാൻ പുറപ്പെടുവിക്കുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് തുറക്കുന്നു. ഒരു ഇസഹാക്കിനെ നിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തെടുക്കും. മൂടിക്കളഞ്ഞ ചിലതിനെ കുഴിച്ചെടുക്കാൻ ഇപ്പോൾ ഒരു ദൈവശക്തി നിൻ്റെ ശരീരത്തിലോട്ട്, റിലീസിങ് ദ പവർ ഓഫ്
മൂടിപ്പോയ ഉറവകൾ കൂടാരത്തി യെസ് ചിലത് കുടിച്ചെടുക്കത്തക്കവണ്ണം ഒരു ഇസഹാക്കിനെ ഒരുക്കിയതുപോലെ ഒരുക്കുന്ന ദിനങ്ങളെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. ചില ദൈവശക്തിയുടെ പ്രവാഹം ഇതിനകത്ത് ദൈവം അയച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ തൊട്ട ദൈവദാസൻ ദൈവദാസൻ എഴുന്നേറ്റ് ദൈവാത്മ പറയുന്നു, ഒരു കിന്നരം നിന്റെ കയ്യിൽ തരാൻ പോവാ. ബാധ ഒഴിഞ്ഞു മാറിയതുപോലെ ചിലത് കണ്ണും മുമ്പിൽ അടയാള സഹിതം കാണത്തക്കവണ്ണം ചിലതെനിക്ക് ചെയ്യിക്കാനുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. 21 ദിവസത്തെ പ്രാർത്ഥനയിൽ ചില പുതിയ കിന്നരം നീ ഏറ്റെടുത്തോണം. റഹമാന ദാവീദിനെ ഞാൻ കിന്നരം കൊടുത്ത് പുറത്തെടുത്തതുപോലെ തല ഉയരുകയില്ലെന്ന് വിധി എഴുതിയവരുടെ നടുവിൽ കിന്നരം തന്ന് പൊക്കിയെടുക്കുന്ന ചില മണ്ഡലങ്ങള് ഹോളി സ്പിരിറ്റ് നിന്നെ കവർ ചെയ്യുക. എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഹോളി സ്പിരിറ്റ് ഈ മീറ്റിങ്ങിനെ ഏറ്റെടുക്കുക. ദൈവദാസനെ പരിശുദ്ധാത്മാവ് ഈ ഉപവാസത്തെ ഏറ്റെടുക്കാൻ പോവുക. ഈ ചർച്ചിനകത്ത് 21 ഡേയ്സിനകത്ത് കാണട്ടെ ചിലത് ദൈവം ചെയ്യും. ഇവിടെ ശക്തമേറിയ ചില കൃപാവര ശുശ്രൂഷയുടെ കൈമാറ്റം ഈ ദിവസങ്ങൾ ഇതിനകത്ത് സംഭവിക്കും. പലരെയും കർത്താവുന്ന പകൽ സ്പർശിക്കുന്നു. ഓ ജികൽ കുടി കസ്ത അനിരുന്നോ ഇരുന്നോ ഹറ മദന ഹത്തന ദിയ. എന്നോട് ദൈവാത്മ വീണ്ടും പറഞ്ഞു, ചില ശുശ്രൂഷകളുടെ കൈമാറ്റം ഈ ദിവസങ്ങളിൽ പകരും. ആശീർവാദം പോലും പറയാൻ കഴിയാത്ത രീതിയിൽ, ജനം പിരിഞ്ഞു പോകാത്ത രീതിയിൽ ദൈവാത്മാവ് ചലിക്കപ്പെടും. ഈ ചർച്ചിനകത്ത് ഇതുവരെ നടക്കാത്ത ചില ആത്മാവിൻ്റെ ആഴങ്ങൾ തുറക്കപ്പെടും. വീണ്ടും വീണ്ടും കർത്താവിനെ കാണിക്കുന്നു. ഓ ചില ദാവീദുമാരെ തോട്ടിലിറക്കാൻ സമയമായി. ചില ദാവീദുമാരെ തോട്ടിലിറക്കാൻ, ഇനിയും നിന്റെ കാൽക്കുലേഷൻ പ്രകാരം ദൈവം ചലിക്കത്തില്ല, നീ കണക്കുകൂട്ടിയത് പ്രകാരം ദൈവം ചലിക്കത്തില്ല. വില കൊടുത്തുള്ള ഉപവാസത്തിൽ ദൈവാത്മാവിൻ്റെ ചില ചലനങ്ങൾ അടയാള സഹിതം വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. സമയത്തിന്റെ പരിധി ഉള്ളത് ക്ലോസ് ചെയ്യുക. വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ടല്ലോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തന്ന ദൂത് നിങ്ങൾ ഏറ്റെടുക്കുക. യേശു പ്രാർത്ഥിച്ചതുപോലെ വ്യക്തിപരമായി ഇന്ന് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോട് ദൈവം പറഞ്ഞു, പ്രാർത്ഥന കൂട്ടട്ടെ. ചർച്ചിൽ പ്രാർത്ഥനയുടെ ലെവൽ കൂടാനാണ് ദൈവം പറയുന്നത്. നിങ്ങൾ വിടുതൽ കണ്ണുകൊണ്ട് കാണും. ഹാ ഹാ, വചനം പറഞ്ഞു പ്രാർത്ഥിച്ചോണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥിക്കുവാനായി കർത്താവിൻ്റെ കരത്തിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിനരാത്രങ്ങളിലും ഇന്ന് പകൽക്കാലവും നമ്മോട് ശക്തമായി ഇടപെട്ട ഒറ്റ വിഷയമാണ് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം, പ്രാർത്ഥിച്ച് മുന്നേറണം. പ്രാർത്ഥനയിലൂടെ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട് ദൈവസഭാതലത്തിൽ. അപ്പോൾ തന്നെ കുടുംബജീവിതങ്ങളിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യുവാനുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാ നമ്മോട് സംസാരിച്ചല്ലോ. ഇന്ന് പകൽക്കാലവും കേട്ട ദൈവവചനത്തിന് മുൻപാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോടും, കർത്താവേ പ്രാർത്ഥിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സമയത്തിൻ്റെതായ പരിമിതിക്കകത്തല്ല, അതിനപ്പുറമായി പ്രാർത്ഥിക്കുവാനായി ഞാൻ സമയം വേർതിരിച്ച് അധികാലത്തെ വൈകുന്നേര നിമിഷങ്ങളിൽ രാത്രിയിൽ യാമാരംഭത്തെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് തീരുമാനമെടുക്കാം. ഹല്ലേലൂയ്യ. പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച കർത്താവ്,
പ്രാർത്ഥനയുടെ മാതൃക നമുക്ക് കാണിച്ചു തന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പ്രാരംഭമായി പഠിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ആമി സ്തോത്രം. വ്യക്തിപരമായ പ്രാർത്ഥന, വചനം പറഞ്ഞുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവിശ്വാസത്തിൻ്റെ വാക്കുകളെ മാറ്റിക്കൊണ്ട്, നെഗറ്റീവ് വാക്കുകളെ മാറ്റിക്കൊണ്ട്, ആമി പൊട്ടച്ചൊൽ കളിവാക്കൽ തുടങ്ങിയുള്ള ആമി ദൈവത്തിന് ഹിതമല്ലാത്ത വാക്കുകൾ മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് നാവിനെ ശുദ്ധീകരിച്ച് വചനം പ്രസ്താവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഇന്ന് രാത്രി പകൽക്കാലം ഏൽപ്പിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ കണ്ണികളും അടയട്ട്, എല്ലാ കണ്ണികളും അടയട്ട്. ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചാട്ട്, പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്താട്ട്. എന്തെല്ലാം തടസ്സങ്ങൾ എൻ്റെ മുൻപിൽ വന്നാലും, എത്ര തിരക്കൾ എനിക്കുണ്ടെങ്കിലും, ആമി ഒത്തിരി 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 ജോലി തിരക്കൾ എൻ്റെ മുൻപിൽ വന്നാലും, ഇല്ല ഇല്ല ഇല്ല, അതൊന്നും എൻ്റെ പ്രാർത്ഥനയെ തടസ്സമായി മാറില്ല. പ്രാർത്ഥിക്കുവാനായി ഞാൻ സമയം വേർതിരിക്കും. പ്രാർത്ഥന കഴിഞ്ഞിട്ട് മതി എൻ്റെ ജോലി മണ്ഡലങ്ങളൊക്കെ. ഇന്ന് പകൽക്കാലം തീരുമാനത്തോടെ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. സ്തോത്രം. വചനം സംസാരിപ്പാൻ കർത്താവിൻ്റെ അഭിഷേകത്തിനെ കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. ക്രൂശിൻ്റെ മറവിൽ മറച്ചല്ലോ. വ്യക്തിപരമായ ദൈവാത്മാവ് സംസാരിപ്പാൻ ഇടയായി തീർന്നല്ലോ. സഭയോട് ദൈവാത്മ ഇടപെടുവാൻ ഇടയായി തീർന്നല്ലോ. വചനത്തിലൂടെ ദൈവാത്മ സംസാരിച്ചല്ലോ. ഇന്ന് പകൽക്കാലം തൻ്റെ പുത്രനെ ദൈവത്തോളം ശക്തീകരിച്ചല്ലോ. വൈകി നിമിഷവും കർത്താവ് അധികാരപ്പെടുത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തലമണിക്കിരിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ് പിന്നെയും കരം വെച്ച് അനുഗ്രഹിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൂടെ കാമി നമ്മുടെ കരങ്ങൾ മാത്രങ്ങൾ ചലിപ്പിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ഇന്ന് പകൽക്കാലം പിന്നെയും കർത്താവ് നമ്മെ കരം വെച്ച് അനുഗ്രഹിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാഡാരാബ ശംദല റിഗാൽ കൽട്ടസി വൈഡം തകൽക്കൽ റഗടബര സംദല ബൗഡൽ കൽട്ടസിയ ഉച്ചൽ പല റഗുഡബദി സംദല ബൗഡൽ കൽട്ടസിയ ഉഡബാര ബൗഡബാല ദീബാരാബ വൈഡബരാദക രംദല ബൗഡബരാദൽ കൗഡവ റീകൽ കൗഡ ഉരബാര ബാര ബ ഷബാരാബ ദാരാബാല ബൗഡബാബ ഷഡബാല ബൗഡബാബ റീഡബാര യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. കേൾക്കപ്പെട്ട ദൈവ ശബ്ദത്തിന് മുൻപാകെ സമർപ്പണത്തോടും തീരുമാനത്തോടും നാം ആയിരിക്കുമ്പോൾ, നാം എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ കെ ജോസഫ് മുൻപോട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽക്കാലത്തെ മീറ്റിംഗ് ഇവിടെ പര്യവസാനിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പകൽവേളയിൽ വിവിധ ഭവനങ്ങളിലായിരുന്ന ഞങ്ങളെ ക്ഷേമമായി കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി നന്ദിയോടെ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ അഭിഷിക്തിനെ ഞങ്ങളുടെ മധ്യത്തിൽ അയക്കുവാൻ തിരുവുള്ളമായല്ലോ കർത്താവിൻ്റെ ദാസനിലൂടെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത ദിവ്യമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, അങ്ങ് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് മാതൃക കാട്ടി, വ്യക്തിപരമായി അവിടുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളൊരു പ്രസംഗം കേട്ട് പോകുന്നവരായിട്ടല്ല, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥന അതേ രീതിയിൽ പകർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രാത്രിയുടെ യാമങ്ങൾ പ്രാർത്ഥിക്കുവാൻ കർത്താവെ, സായങ്കാല വേളയിൽ പ്രാർത്ഥിക്കുവാൻ, പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉദ്യമിപ്പിക്കുന്ന എല്ലാ വേളകളിലും പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ഈ കൂടിവരവിലുള്ളവരുടെ ജീവിതത്തിലുള്ള കയ്പിൻ്റെ ഉറവുകളെ മാറ്റുന്ന പുതിയ കൊമ്പ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണമേ. അത് വെട്ടിയെറിയുവാൻ ദൈവഭക്തന്മാരെല്ലാം കർത്താവ് അധികാരപ്പെടുത്തുവാനായി പ്രാർത്ഥിക്കുന്നു. വചനം ഉരുവിട്ട്, വചനം ഉച്ചരിച്ച് വ്യക്തികൾക്ക് വേണ്ടിയും സഭയ്ക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന അതിശ്രേഷ്ഠമായ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ ദൈവം തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രിയും തുടർന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മുഖത്തിൽ ഹൃദ്യമായി സംസാരിക്കണം. ദൈവഭക്തനെ ശക്തിപ്പെടുത്തണമേ. ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസനും കുടുംബവുമായി ഞങ്ങളങ്ങയുടെ കരങ്ങൾ ഉയർത്തുന്നു. പ്രത്യേകമായ അഭിഷേകവും കർത്താവേ സ്തോത്രം കരുതലും കാവലും പ്രിയപ്പെട്ടവന് കൊടുക്കണമേ. കടന്നു വന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കാനായി പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ ഈ പട്ടണത്തിൽ അവിടുന്ന് വിശേഷവിധിയായി വിളിച്ചതാണ്. ആ ഉദ്ദേശത്തിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി ഒരു പുതിയ മാറ്റത്തിൻ്റെ കാലമായി ദൈവം ഇതിനെ തീർക്കുവാനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സഭയായി വലിയ മാറ്റങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അത് ചെയ്യണമേ. കർത്താവ് പ്രവർത്തിച്ച് മഹത്വം കൊടുക്കണം. വരവിനായി ഒരുക്കുമാറാകണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം സ്വർഗീയ പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്ര സ്തോത്രം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നാം ഇവരോടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഇന്നു മുതൽ നീക്കു ഉണ്ടായിരിക്കുമാറാകട്ടെ. വേഗം വരുന്ന കർത്താവിന് മഹത്വം. ഹല്ലേലൂയ.
ലേലുയ ലേലി ആമീൻ കർത്താവായ യേശുവേ പറയണമേ ആമീൻ.